പറഞ്ഞൊരു ഫത്വ എന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ അത് എങ്ങനെയോ സാധിച്ചെടുക്കുന്നു. മുസ്ലിം സ്ത്രീകളെല്ലാം പർദ ധരിക്കുന്നു. ഈ പർദയുടെ ഒരു സാമൂഹ്യ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്ന ഒരാളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ വഴിയിലൊരാള് മുന്നിൽ നടന്നു പോവാണ്, പുറകിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അത് നാരായണനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈകൊട്ടി വിളിക്കും, നാരായണ നിക്കി 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 ഞാനും വരുന്നു എന്ന് പറയും. ഇത് പുറകിൽ നിന്ന് നാരായണനെ കണ്ട തിരിച്ചറിഞ്ഞിട്ട് പറയുന്നതല്ലേ. ഈ പർദയിട്ട സ്ത്രീയെ എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെ തിരിച്ചറിയും? ഞാന് ഒരു നബീസയെ കാണാനായിട്ട് ഇറങ്ങുന്നു. ആ നബീസ എന്റെ മുമ്പിൽ കുറച്ച് ദൂരെയായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അവരെ വിളിക്കാൻ പറ്റുന്നില്ല, സൈഡിലൂടെ നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. വളരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വട്ടത്തിൽ മുഖം മാത്രമായിട്ട് അതുപോലും തിരിച്ചറിയാൻ പ്രയാസമാണ്. ഞാനൊരു പർദയിട്ട് എന്റെ കൃത്യം ചെവിയടക്കം മൂടി ഒരു വൃത്തം മാത്രം പുറത്ത് കാണിച്ചാൽ നിങ്ങളിൽ പലർക്കും എന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ആ ടി ജി ആണല്ലേ, ഇതെന്താ ഈ വേഷത്തിൽ എന്ന് ചോദിക്കുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ് ഈ റാഡിക്കലൈസേഷൻ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. വേറൊന്ന്, വിദേശത്ത് നിന്നുള്ള സിമ്പിൾസ് ഹീറോസ് ഒക്കെ ഇറക്കുമതി ചെയ്യുക, ആര്, യാസർ അറാഫത്ത്, സദ്ദാം ഹുസൈൻ, ഇവരൊക്കെ ആരാ മലയാളത്തിലെ മുസ്ലിങ്ങൾക്ക്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്? ഇവർക്കൊന്നും കേരളമുണ്ട്, ഉണ്ട് ഒരു സ്ഥലമുണ്ട് എന്ന് പോലും അറിയില്ലായിരുന്നു അറാഫത്തിനും സദ്ദാം ഹുസൈനും ഒന്നും. ദ നെവർ കെയർഡ് ഫോർ ദിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ബട്ട് ദേ ആർ ഹീറോസ് ഹിയർ. ഗാസ എന്ന് പറഞ്ഞ റോഡിന് പേരിടുക, പാലസ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് റോഡിന് പേരിടുക, ഇതെന്തൊരു ഏർപ്പാടാണ്? എന്താണ് സംഭവിക്കുന്നത്? ഈ ഏതോ നാട്ടിൽ നടക്കുന്ന എന്തോ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ബഹളം വയ്ക്കുക, ഹമാസിനെ ടെററിസ്റ്റ് എന്ന് വിളിച്ചിട്ട് ഒരാള് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ചില്ലറക്കാരനല്ല, പാലാ MLA മാണി സി കാപ്പനാണ്, അദ്ദേഹത്തിന് അത് തിരുത്തേണ്ടി വരുന്നു. ഇനി ഹമാസ് തീവ്രവാദിയാണോ അല്ലയോ എന്ത് വാങ്ങിക്കോട്ടെ, ഹമാസും നമ്മളും തമ്മിൽ എന്താ ബന്ധം? അവരെ തീവ്രവാദി എന്ന് മാണി സി കാപ്പനും വിളിച്ചാൽ എന്താ കുഴപ്പം? അത് തെറ്റായിരിക്കാം, ശരി, തെറ്റ്, ഒരാൾക്ക് തെറ്റ് പറയാൻ അവകാശമില്ലേ. ഒരാൾ ഫേസ്ബുക്കിൽ എഴുതി വെച്ചു 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, എന്താ അയാളെ തലിക്കൊല്ലുക? ഓ, അയാൾ എഴുതിയത് തെറ്റാണ്. ശരി, തെറ്റാണ്, അതുകൊണ്ടെന്താ? അയാൾ ഉപദ്രവിക്കുന്ന എന്തിനാ, തെറിവിളിക്കുന്ന എന്തിനാ? ചൂണ്ടിക്കാണിക്കാൻ വേണമെങ്കിൽ മനുഷ്യ ഇത് അബദ്ധമാണ് കേട്ടോ എന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ട് കൂട്ടമായ ഒരു ആക്രമണം മാണി സി കാപ്പന് നേരെ നടന്നു, ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരെ, പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരെ. എന്നിട്ട് ഈ മഹാന്മാരെല്ലാം ഇത് മോഡിഫൈ ചെയ്യുന്നു, ചിലർ പിൻവലിക്കുന്നു, റീപോസ്റ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള? ഇപ്പൊ നിങ്ങൾ നോക്കൂ, പാലാ ബിഷപ്പിനെതിരെ FIR എടുത്തല്ല. സാധാരണഗതിയിൽ ഒരു ഒരു സമുദായ നേതാവിനെതിരെ FIR എടുത്തു കഴിഞ്ഞാൽ, വെള്ളാപ്പള്ളി നടേശനെതിരെ FIR എടുത്തു, എന്തായിരുന്നു കോലാഹലം? കുമ്മനൻ രാജശേഖരനെതിരെ FIR എടുത്തു, വലിയ ബഹളം, ചർച്ച. പാലാ ബിഷപ്പിനെതിരെ FIR എടുത്തു കഴിഞ്ഞപ്പോ ചർച്ചയും ഇല്ല, വാർത്തയും ഇല്ല. മലയാള മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. മാതൃഭൂമി 3 കോളത്തിൽ ഒരു ഒരു 2 സെന്റിമീറ്റർ വീതിയിൽ 3 കോളത്തിൽ 37-ാം പേജിലായിട്ട് ഈ വാർത്ത കൊടുത്തു, പാലാ ബിഷപ്പിനെതിരെ FIR. എന്തുകൊണ്ടാണ് ഈ വാർത്ത ഡൗൺ പ്ലേ ചെയ്യപ്പെട്ടത്? ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് ഒരു ഒരു ഇസ്ലാം ഇസ്ലാമിസ്റ്റുകൾക്ക് അപ്പർ ഹാൻഡ് ഉള്ള ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ ഖുറാൻ വായിക്കുന്നുണ്ടോ ഇല്ലയോ, അത് ശരിയായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനതിലേക്ക് കടക്കാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അവരുടെ പെരുമാറ്റം മറ്റു 2 സമുദായങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. മറ്റു 2 സമുദായങ്ങൾ എന്തോ ഒരു എക്സ്ട്രാ ബാഗേജ് ആണെന്നും, നിങ്ങൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഞങ്ങൾക്ക് വഴങ്ങി ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ളൊരു സന്ദേശം നിരന്തരം മുസ്ലിം സൊസൈറ്റിയിൽ നിന്ന് കൊടുക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ, ഇതാണ് എന്നെ വറി ചെയ്യുന്ന ഘടകം. താങ്ക് യു. വളരെ നന്ദി സാറേ. പിന്നെ ഇത് ഇസ്ലാമിക പക്ഷത്തു നിന്ന് ആരും വന്നവരുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ ഉള്ളൂ. സംസാരിക്കാമോ? ഞാൻ അജിയാണ്, സംസാരിക്കൂ.
എനിക്ക് സംസാരിക്കാനുള്ളത് ഈ ക്ലബ് ഹൗസ് പോലെയുള്ള ഈ മാധ്യമങ്ങള് നമ്മള് മാനവീകത ഊട്ടിയുറപ്പിക്കാനും സൗഹൃദങ്ങൾ വളർത്തിയെടുക്കാനും വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അല്ലാതെ സ്പർദ്ധകൾ ഉണ്ടാക്കിയെടുക്കാനും കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കാനും അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ വിവിധ വിഭാഗങ്ങളായിട്ട് വിവിധ മതങ്ങള് കൈകോർത്ത് നിൽക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ സംവാദങ്ങളാകാം, പക്ഷെ അത് രൂക്ഷമാകരുത്. ഏതെങ്കിലും ഒരു പക്ഷപാതിത്വ മനസ്സോടുകൂടി ആകരുത്. നമ്മുടെ സമൂഹത്തെ നല്ല നിലയിൽ സമാധാനപൂർണമായ ഒരു ജീവിത ശൈലി സ്വീകരിക്കാവുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഓരോ ചർച്ചയും. നമ്മളിപ്പോൾ ഖുർആൻ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ കുറച്ചു പേര് ഇതിനു മുമ്പ് ഇസ്ലാമിനെ ഇസ്ലാമിക ചരിത്രങ്ങളെ കുറിച്ചും ഒക്കെ വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. നമ്മുടെ ഇവിടുത്തെ വിഷയം ഖുർആനാണ്. ഖുർആനിലെ ഏതാണ് നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വചനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാനും അതിൽ എന്താണ് പോരായ്മ. അറബി ഭാഷയാണ്, എനിക്ക് അറബി അറിയില്ല. പക്ഷേ നിങ്ങൾ പറയാൻ ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നത് ഖുർആൻ ഒരു മാനവികതയെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി വിരചിതമായ ഒരു ഗ്രന്ഥമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കേൾക്കട്ടെ, പറയട്ടെ. അല്ല, ഈ പറയുന്ന വർത്തമാനം എം എം അക്ബറിനോടും മുഹമ്മദ് ഈസയോടും ഒക്കെ പറഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് ഈ വർത്തമാനത്തിന്റെ ആവശ്യമില്ലായിരുന്നു. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് നമുക്ക് സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തില് നമുക്ക് ഈ സമൂഹത്തിൽ കഴിഞ്ഞുകൂടണം. അതിനുതകുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോ പ്രവൃത്തിയും വാക്കും. അത് മുസ്ലിങ്ങളോടാണ് സ്നേഹിത പറയേണ്ടത്. സമാധാന അസമാധാനം ഉണ്ടാക്കുന്നത് അവരാണ്. അവരോ ഇവരോ എന്നുള്ള നല്ല വിഷയം. നമുക്കിവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയില് ഒരു എല്ലാവർക്കും ഒരേ രീതിയിൽ സാഹചര്യങ്ങളോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ നമ്മൾ പാത ഒരുക്കണം. അതാണ് വേണ്ടത്. വെറുതെ പരസ്പരം മറ്റൊരു മന്ദനെ കളിയാക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകരുത്. ഏതാണ് എനിക്ക് മനസ്സിലാകുന്നത്? ഞാൻ അങ്ങോട്ട് തീർത്തു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരു മന്ദൻ മറ്റൊരു മന്ദനെ കളിയാക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകരുത്. മന്ദിനെ ചികിത്സിച്ച് മന്ദ ചികിത്സിച്ച് ഭേദമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. അദ്ദേഹം പറയട്ടെ, പറഞ്ഞത് കേൾക്കണ്ടേ? അത് ശരിയല്ല. അദ്ദേഹം പറയട്ടെ, അലി പറഞ്ഞട്ട്, അലി ബാഹി പറഞ്ഞു തീർക്കണം. അത് കേൾക്കുകയും വേണം. ഒരാളെ ഡിസ്റ്റർബ് ചെയ്യാതെ പ്ലീസ്. എന്തുവാണ് പുള്ളിയുടെ വ്യൂ? പുള്ളി എന്തായാലും വളരെ ഡീസെന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, നമ്മൾ കേൾക്കണം. എന്താണെന്നറിയോ, നമ്മൾക്ക് ആ ഈ ക്ലബ് ഹൗസിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താ, ഓരോരുത്തരുടെ മനസ്സിലുള്ളത് അത് എന്തുവാന്നുള്ള മറ്റുള്ളവർ കേൾക്കണം. അതിനനുസരിച്ച് നമുക്ക് റീബട്ടിൽ ചെയ്യാമല്ലോ. അത് ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. എന്ത് ഇന്റലക്ച്വൽ ലെവലിലാണെങ്കിലും ഹിസ്റ്റോറിക്കൽ ആണെങ്കിലും വി ആർ ഓൾവേസ് റെഡി ടു ടോക്ക്. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യല്ലോ പ്ലീസ്. അതിപ്പോ എം എം അക്ബറിന്റെ കാര്യം വിട്. നമുക്ക് അന്നേരം എം എം അക്ബറിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. എന്റെ ഫ്ലോ നഷ്ടപ്പെട്ടു. ഇപ്പൊ ഇവിടെ മോഹൻദാസ് സാറൊക്കെ സംസാരിച്ചു. നമുക്ക് ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് ശ്രമിക്കണം. നമുക്കൊരു നീതിന്യായ വ്യവസ്ഥ ഇവിടെ, നിയമ വാഴ്ച ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തണം. ഒരു യൂണിഫോം സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഈ സമയവും സന്ദർഭവും പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഒരു പ്രതികരണം പറഞ്ഞോട്ടെ. ഹലോ, ബഹുമാനപ്പെട്ട അലിബായി പറഞ്ഞത് അർത്ഥം മനസ്സിലാക്കിയാണോ തെറ്റി പറഞ്ഞതല്ലേ? നമുക്കൊരു യൂണിഫോം സിവിൽ കോഡ് ഹലോ അല്ല, അത് രണ്ട് മൈക്ക് ഓൺ ചെയ്ത ഫാസ്റ്റ്. ഓക്കെ, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ആവശ്യമാണ്, അത് പോരട്ടെ. രണ്ടാമത്തെ വിഷയം, അദ്ദേഹം പറഞ്ഞത് നമുക്കിവിടെ ഒരു നീതിന്യായ വ്യവസ്ഥ ഉണ്ട്, അത് പാലിക്കപ്പെടണം. അത് ഈ ഹാദിയ കേസിൽ 350 പരം ആളുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ വെച്ച് അതിശക്തമായ പ്രതിഷേധ പ്രകടനം നടന്നത് അങ്ങനെ ഓർമ്മ കാണും. ഇവിടുത്തെ ഒരു മുസ്ലിം സംഘടനകളും
അന്ന് നീതിന്യായത്തെ കുറിച്ച് ഒന്നും സംസാരിച്ച് കണ്ടില്ല. ഹൈക്കോടതി ഇട്ട ഒരു ഉത്തരവിനെതിരെ ഉണ്ടായ കോലാഹലങ്ങൾ കണ്ടതാണ് ആ കേസ്. അന്ന് ഇത് ഹൈക്കോടതി വിധിയാണ്, നമ്മൾ എഗ്രി ചെയ്ത് പോയാൽ മതി ചെയ്യാമല്ലോ. നീതിന്യായ വ്യവസ്ഥയിൽ ഹൈക്കോടതി അവസാന വാക്കല്ല. അതിന്റെ മുമ്പിൽ സുപ്രീം കോടതിയുടെ സിംഗിൾ ബെഞ്ചുണ്ട്, ഫുൾ ബെഞ്ചുണ്ട്, ഇങ്ങനെ ഡിവിഷൻ ബെഞ്ചുണ്ട്, ഫുൾ ബെഞ്ചുണ്ട്, ഇങ്ങനെ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്ത് നമ്മൾ കണ്ടത് ഇപ്പോൾ കണ്ട ആത്മസംയമനമല്ല, മറിച്ച് പ്രതികരിക്കുന്ന കോടതിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിരോധത്തിലാകുമ്പോൾ പറയും നമ്മൾക്ക് നിയമം വിവാഴ്ചയുണ്ട്, ഭരണഘടനയുണ്ട്, സിവിൽ കോഡാകാം, ഇതൊക്കെ പറയും. എന്നാൽ മേധാവിത്വം കിട്ടിക്കഴിയുമ്പോൾ നേരെ തിരികെയും പോരുന്ന ഒരു നയമാണ് ഇസ്ലാം കേരളത്തിൽ സ്വീകരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഞാൻ എല്ലാം കേട്ടിരിക്കായിരുന്നു, ബഹുമാനപ്പെട്ട ടി ജി മോഹൻദാസ് സാറ് സംസാരിക്കുമ്പോഴും കേൾക്കായിരുന്നു, അതിൽ കൂടി ഒന്ന് വാടണം. ഒരു വിഷയം, ഇവിടെ മുഹമ്മദിനെ പറ്റി ഞങ്ങൾക്കാർക്കും വലിയ ഗ്രാഹ്യമുള്ള ആളുകളായിരുന്നില്ല. ഖുറാനെ പറ്റിയും ഞങ്ങൾക്ക് ഒരു ശരാശരി കവിഞ്ഞ ഗ്രാഹ്യ ആവശ്യമല്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഖുറാൻ പഠനമുണ്ട്, ഞങ്ങളുടെ സിലബസിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഭഗവത്ഗീതയും ഹിന്ദുയിസം എല്ലാം പഠിക്കും. MRSM എന്നാണ് എൻ്റെ പേര് തന്നെ, മോഡേൺ റിലീജിയൻ ആൻഡ് സെക്കുലർ മൂവ്മെന്റ്. ഈ വിധത്തിൽ പഠിക്കും, മതേതര പാർട്ടികളെ കുറിച്ച്, മതസാഹിത്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കും. ഇത് പഠിപ്പിക്കാൻ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ആളുകളിലെ കഴിവുള്ളവരെ അല്ല, മുസ്ലിം മുല്ലാമാരെ ഞങ്ങളുടെ സാലറി കൊടുത്തുണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ ഹിന്ദുക്കളായ ആളുകളിലെ മങ്കുകളെ തിരഞ്ഞു പിടിച്ച് അതിൽ സ്കോളർഷിപ്പുള്ള ആളുകളെ കൊണ്ടുവന്ന് പണം കൊടുത്താണ് പഠിക്കുന്നത്, അതിൻ്റെ അവർക്ക് ശമ്പളം കൊടുത്താണ് പഠിക്കുന്നത്. ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഒക്കെ അത്തരം സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഈ ഞങ്ങളുടെ സെമിനാരി പഠനത്തിന്റെ ഭാഗമായിട്ട് റിലീജിയനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങളത് വ്യാഖ്യാനിച്ചാൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങളുണ്ട്, എന്നാൽ ഞങ്ങൾ ക്രൈസ്തവരാണ്, അത് വരാതിരിക്കാൻ വേണ്ടി സംസ്കൃത പണ്ഡിതന്മാരായ ഹിന്ദു സന്യാസിമാരത് വന്ന് പഠിപ്പിക്കട്ടെ, ഒപ്പം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഖുറാനും അനുബന്ധ കാര്യങ്ങളും പഠിപ്പിക്കട്ടെ. രണ്ട്, അവിടെ പ്രതിവാദം പോലും ഇല്ലാതെ നോട്ടെഴുതി നിങ്ങൾ പറയുന്ന പരീക്ഷ നിങ്ങളിടുന്ന വിധത്തിൽ എഴുതി പാസ്സായെങ്കിൽ ഞങ്ങൾക്ക് ബാച്ചലർ ഓഫ് ഡിവിനിറ്റി ഇങ്ങനെയൊക്കെ ഡിഗ്രി കിട്ടുള്ളൂ. ഈ രൂപത്തിലാണ് ഞങ്ങൾ പഠിക്കുന്നത്, ഞങ്ങളുടേതായ വ്യാഖ്യാനവും ഇല്ല. പിന്നെ നിങ്ങളൊരു 4-5 കൊല്ലം മുമ്പുള്ള ക്രൈസ്തവ പുസ്തകങ്ങൾ എടുത്തു നോക്കണം. ഉദാഹരണം ഹിന്ദു മതപ്രവേശിക, ഞങ്ങളുടെ ആൾ എഴുതിയിട്ടുള്ള മത പുസ്തകങ്ങളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രം, നമ്മുടെ ഞങ്ങൾ ഇറക്കുന്ന പുസ്തകങ്ങളിൽ ഈ പറയപ്പെട്ട മതങ്ങൾ എങ്ങനെ ആ വിശ്വാസത്തെ കാണുന്നു, ആദരവോടുകൂടി മാത്രമേ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ. കാരണം ഞങ്ങൾ പഠിച്ച സ്രോതസ് നിങ്ങളുടെ ശരിയായ സ്കോളേഴ്സിൽ നിന്നാണ്, ആ സ്കോളേഴ്സ് പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് ബഹുമാനത്തോടെ ആദരവോടെയും കണ്ടു. പക്ഷെ ഞങ്ങളുടെ വിശ്വാസത്തിന് ഞങ്ങൾക്ക് മൗലികതയുണ്ട്, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പോകുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷെങ്കിൽ ഇതിന് മാറ്റം വരുന്നൊരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പഠിക്കാനും എഴുതാനും ഖുറാനെ വിമർശിക്കാനും ഇടയായ സാഹചര്യം ബഹുമാനപ്പെട്ട അലിബായിക്ക് അറിയാം എന്നാണ് ഞാൻ ധരിക്കുന്നത്. അങ്ങ് പെരുമ്പാറുള്ള ആളാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരിക്കൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ചിന്ത. വളരെ മാന്യമായ വിധത്തിൽ സംസാരിക്കുന്ന ആളാണ് അലിബായ്, ഞാനതും അത് കേട്ടിരുന്നു, നന്ദി. എന്നാൽ അങ്ങ് അന്ന് പറയുന്ന കാര്യങ്ങളോട് ഇപ്പോഴും എനിക്ക് യോജിപ്പാണ്. നമുക്കിവിടെ ലോഹ്യത്തിൽ പോകേണ്ട, സമരസപ്പെട്ടു പോകേണ്ട കാര്യങ്ങളാണ്. കാരണം വിയോജിക്കുന്നതിനേക്കാൾ യോജിക്കാൻ നമുക്ക് മാനവികതയുടെ ഒത്തിരി മേഖലകളുണ്ട്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പറയാനൊക്കെ ഉള്ള കാരണം സ്വസ്ഥമായിരുന്ന ക്രൈസ്തവ മനസ്സുകളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ലിറ്ററേച്ചറുകൾ, പ്രധാനപ്പെട്ട ലിറ്ററേച്ചറാണ് പ്രസംഗം പോട്ടെ, സാഹിത്യങ്ങൾ പുറത്തിറക്കി നിച്ച് ഓഫ് ട്രൂത്ത് പോലുള്ള സംഘടനകൾ രംഗത്ത് വന്നു. ഞങ്ങളുടെ ആളുകളിലെ സ്കോളർഷിപ്പ് ഇല്ലാത്ത പാസ്റ്റർമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ വിളിച്ച് ആ സ്റ്റേജിലിരുത്തി, അവരെ ഇരുത്തിയിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ക്രിസ്തുവിന്റെ സമാധാനത്തെ പറ്റി ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് പറയും, ഞങ്ങളും ക്രിസ്തുവിന്റെ മാർഗത്തെയാണ് പിന്തുടരുന്നത്, എന്റെ കർത്താവായ യേശു ക്രിസ്തു, ഇങ്ങനെയൊക്കെയാണ് അക്ബർ, നമ്മുടെ MM അക്ബറിന്റെ ഭാഷ. എന്നിട്ട് ബൈബിളിലെ ഒരു ഭാഗം സന്ദർഭത്തിൽ നിന്ന് തെറ്റായിട്ടെടുത്ത് വ്യാഖ്യാനിച്ച് കാനാവിൽ ഒരു കല്യാണം നടന്നു, എന്റെ കർത്താവായ യേശു ക്രിസ്തു വീഞ്ഞൊരിക്കലും ഉണ്ടാക്കുകയില്ല, അങ്ങനെയുള്ള ആളല്ല അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഭക്തിയിൽ പൊതിഞ്ഞ് ഞങ്ങളെ വിമർശിക്കുന്ന ഒരു ശൈലി ആദ്യം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അത് പുസ്തകങ്ങളാകുമ്പോൾ കുറെ കൂടി കനം വന്നു, മദ്യം വിളമ്പുന്ന യേശുവായി. അതിനുശേഷം അന്യന്റെ ഭാര്യ ദാവീദിന്റെ കിടപ്പറയിൽ, ഈ രൂപത്തിലൊക്കെ കൃതികൾ പുറത്തിറക്കി. അന്നൊക്കെ നമ്മൾ മിണ്ടാതെ നിന്നു, മിണ്ടാതെ നിൽക്കാൻ കാരണം അന്ന് മുസ്ലിം ദാവ പ്രഭാഷകർക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടിയുണ്ട്, അവരുടെ പിന്നിൽ ശക്തമായ രാഷ്ട്രീയ സംവിധാനങ്ങൾ അന്നുണ്ട്, പണവും പ്രതാവും എല്ലാം ഉള്ള കാലമാണ്. ഇ ടി മുഹമ്മദ് ബഷീറും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന കാലം, കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് ഭരിക്കുന്ന കാലം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയൊക്കെ വെച്ചിട്ട് വെറും റബ്ബർ സ്റ്റാമ്പ് ആക്കി മാറ്റിയിട്ട് മുസ്ലിം ലീഗ് കേരളം ഭരിക്കുന്ന കാലം. അവർക്കൊരു മുഖ്യമന്ത്രി എന്തിനാ, മുഖ്യമന്ത്രി വേണ്ട. അതേ വിധത്തിൽ
നമ്മളാണ് കേരളം ഭരിക്കുന്നതെന്ന് നമ്മുടെ മന്ത്രിയൊക്കെ പറയുന്നൊരു കാലമാണ്. അപ്പോ ഇബ്രാഹിം കുഞ്ഞൊക്കെ പറയുന്ന കാലമാണ്. യാതൊരു വോയിസുമില്ലാതെ അതിനോട് പ്രതികരിക്കാൻ വഴികളില്ലാതെ ക്രൈസ്തവർ ഞെരുങ്ങി ബുദ്ധിമുട്ടി. എന്നാല് ഒത്തിരി കാര്യങ്ങളായപ്പോൾ ഏറ്റവും അവസാന ഘട്ടം മാഷിന്റെ കൈവെട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ചോദ്യ പേപ്പർ പേരിട്ടതേ ഉള്ളൂ, മുഹമ്മദ് എന്നൊരു പേരിട്ടതേ ഉള്ളൂ. ആ പേരിന്റെ പേറ്റന്റ് ഒന്നും മുസ്ലിങ്ങൾക്ക് ഇല്ല, ആർക്ക് വിടാം? കാരണം നമ്മളിവിടെ അറസ്റ്റ് ചെയ്യുന്നവർ പലരും മുഹമ്മദ് എന്ന് പേരുള്ളവരുണ്ട്, അവിടെ ക്രിസ്തു നമ്മുടെ ജീസസ് എന്ന് പേരുള്ളവരുണ്ട്, രാമൻ എന്ന് പേരുള്ളവരുണ്ട്. ഇതൊക്കെ പേരുകളാണ്. ഈ പേരുകൾ മുഴുവൻ ഒരു മതത്തിന്റെ കുത്തകയാണെന്ന രൂപേണ ഇടപെട്ട് മാഷിന്റെ കൈ തൗബ എന്ന അധ്യായത്തിൽ പറയും പ്രകാരം, അതായത് ഒമ്പതാമത്തെ സൂറയിൽ പറയുന്ന പ്രകാരം, വലത്തുനിന്നും ഇടത്തുനിന്നും വെട്ടുക എന്ന വചനം ഉദ്ധരിച്ചിട്ട് ആ രൂപത്തിൽ വെട്ടിയിട്ട് ആ വെട്ടിയ പുള്ളിക്ക് വലിയ ധീരകൃത്യങ്ങളെ മുഴുവൻ ചുമത്തി കൊടുത്തിട്ട് താങ്കളുടെ പെരുമ്പാറു നിന്ന് 20 കിലോമീറ്റർ ഇപ്പുറത്തുള്ള മൂവാറ്റുപുഴയില് രണ്ടാർക്കരയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉള്ള ആളുകൾ ഒത്തുചേർന്നിട്ട് ഈ മനുഷ്യനെ വിജയിപ്പിച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ആളാക്കി മാറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുന്ന ഒരു പരിസ്ഥിതിയിൽ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ചെറുത്തുനിൽപ്പ് ആവശ്യമാണ് എന്ന് തോന്നുന്നു. ആ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രചാരണങ്ങൾ തുടങ്ങി. ഞങ്ങൾ നിങ്ങളുടെ ഖുറാൻ പഠിച്ചു, നിങ്ങളുടെ ഹദീസുകൾ പഠിച്ചു, നിങ്ങളുടെ ഇസ്ലാമിക ചരിത്രം പഠിച്ചു. ആ പഠിച്ച ചരിത്രങ്ങൾ വെച്ചുകൊണ്ട് പണ്ട് അക്ബർ സാഹിബും കൂട്ടരും എന്ത് ചെയ്തുവോ അതേപോലെ തിരിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളാരും സ്വതന്ത്രമായൊരു ബോധത്തോടെ സ്വന്തം കയ്യിൽ നിട്ട ഒരു വചനം ഉപയോഗിച്ചുകൊണ്ട് ഖുറാനെ വിമർശിക്കുന്നില്ല, മറ്റൊന്നിനെയും വിമർശിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ അവകാശപ്പെട്ട അവകാശവാദങ്ങൾ ശരിയോ എന്ന് നോക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതുവരെ വന്നിട്ടുള്ള അലി മാസ്റ്റർക്ക് ബൈക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ചയാകാം. ലോകത്ത് വന്ന സകല മനുഷ്യരിലും മഹാരഥന്മാരിലും ഏറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദാണ്. മുഹമ്മദ് പോലെ ഒരു ധീരനായി അല്ലെങ്കിൽ ഒരു വലിയ റോൾ മോഡൽ നമ്മുടെ മുമ്പിലില്ല. മുഹമ്മദാണ് ഫൈനലായിട്ടുള്ള റോൾ മോഡൽ ആൻഡ് പ്രോഫറ്റ്. ഇങ്ങനെ ഒരു നിങ്ങൾ പറയുമെങ്കിലേ നമുക്ക് ചർച്ചയുള്ളൂ, അല്ലെ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ആ ചർച്ച ശരിയാണെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഇവിടെ ഇരിക്കുന്ന ഏതൊരാളും അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. സർവശക്തനായ ദൈവം അയച്ചൊരു പ്രവാചകൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് എന്തിനു എതിർക്കണം? അവിടെ സംവാദമാകാമല്ലോ, അത് ബോധ്യപ്പെടുത്തണം. ആ ബോധ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സത്യാന്വേഷണമാണ് ഇവിടുത്തെ ലക്ഷ്യം നിങ്ങൾ പറയുന്നതനുസരിച്ച്. കാരണം അങ്ങനെയുള്ള ഒരു പ്രോബറ്റിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, സമൂഹം പ്രതീക്ഷിക്കുന്ന ധാർമ്മികത കാണുന്നില്ല. അതുകൊണ്ട് ഓരോ ചർച്ചയിലും ഞങ്ങൾ ആവർത്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളോടൊന്ന് ബോധ്യപ്പെടുത്തൂ. എന്താണ് ഈ റോൾ മോഡലിൽ നിന്ന് ഞങ്ങൾ പഠിക്കേണ്ടത്? എന്ത് മോഡൽ ആണ് അദ്ദേഹം തന്നിരിക്കുന്നത്? എന്ത് മോഡൽ, എന്ത് പഠിക്കണം? അത് ലളിതമായിട്ട് ആർക്കെങ്കിലും പറയാൻ ഞങ്ങൾ അന്ന് മുതൽ വർഷങ്ങളായി പറയുന്ന കാര്യമാ. എന്താണ് ഈ മുഹമ്മദിൽ നിന്നൊരു ആധുനിക പരിഷ്കൃത സമൂഹം പഠിക്കേണ്ടത്? അദ്ദേഹം പഠിപ്പിച്ച ശ്രേഷ്ഠമായ കാര്യം എന്ത്? അത് ഏകസത്യ ദൈവത്തെ കുറിച്ചാണെങ്കിൽ, ഏകദൈവത്തെ കുറിച്ച് എത്രയോ ആളുകൾ ഇതിനു മുമ്പ് പറഞ്ഞു. ഇന്ത്യൻ പുരാണങ്ങളിൽ ഏകദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. ഭാരതീയ ദർശനങ്ങളിൽ അതുകൊണ്ട് ഏകദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഏകദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ജൂതമതത്തിലുണ്ട്. ഇവ രണ്ടും ഉണ്ടാകുന്ന കാലത്തിന് സമാന്തരമായിട്ട് ഈജിപ്തിൽ ഉണ്ടായിട്ടുണ്ട്. അഗ്നാഥന്റെ കാലഘട്ടത്തിൽ അഹൂരമസ്ത ഏകദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു. പലതരത്തിലുള്ള വീക്ഷണങ്ങൾ ഇവിടെ നിപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ പറയുന്നത് മുഹമ്മദ് എന്ന പ്രവാചകൻ വരുമെന്ന് പ്രവചിച്ചു. ഏറ്റവും ഉള്ളിലാണ് ഈജിമ്പ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ ഭവിഷ്യ പുരാണത്തിൽ മുഹമ്മദിനെ പറ്റിയുണ്ട് എന്നാണ് വാദം. തീർച്ചയായിട്ടും എന്റെ വാക്കിൽ താഴെ കേൾക്കുന്ന ആളുകള് ഭവിഷ്യ പുരാണത്തിൽ വ്യക്തമായി തന്നെ മുഹമ്മദ് ഇന്നിങ്ങനെ സൂചനയുണ്ട്. അതുപോലെ മസ്റുക്കളെ കുറിച്ച്, അതായത് മീശ വെക്കുന്നതിനെ കുറിച്ച് അതിൽ പരാമർശമുണ്ട് മുസ്ലിങ്ങൾ. അതുപോലെ തന്നെ പരിച്ഛേദനയെ കുറിച്ച് അതിൽ പരാമർശമുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ രൂപപ്പെട്ട ഭവിഷ്യ പുരാണം പോലെ ഒരു കൃതിയിൽ മുഹമ്മദ് എന്ന പേര് വളരെ വ്യക്തതയോടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. പക്ഷെ ആ പരിശോധന നടത്തുന്ന ആളുകളോട് മറ്റൊരു കാര്യം കൂടി പറയാം. ഇതിലാണ് ഹുമയൂണിനെ കുറിച്ചുണ്ട്, ഇതിൽ അക്ബറെ കുറിച്ചുണ്ട്, MM അക്ബർ അല്ല മറ്റേ രാജ്യം ഭരിച്ച അക്ബറെ കുറിച്ചുണ്ട്, ഇതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചുണ്ട്, ഇതിൽ ബ്രിട്ടീഷ് രാജ്യത്തിനെ കുറിച്ചുണ്ട്. പ്രതിസർഗം എന്ന അധ്യായം വായിക്കുക, അതിൽ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേര് വരെ ഈ പുസ്തകത്തിലുണ്ടെങ്കിൽ ഈ കിതാബ് എന്നെഴുതി നിങ്ങൾ ഹിന്ദുക്കളോട് ചോദിക്കും, ഒരുവിധം ഇവരുള്ള ഹിന്ദുക്കളോട് ചോദിച്ചാൽ അവർ ചിരിച്ചു തള്ളും, സ്വാമിമാരോട് വിശേഷിച്ചു. കാരണം അത് ഇവരൊക്കെ നിലനിന്ന ഘട്ടത്തിൽ ഉണ്ടായ സംഗതിയാണ്. ആ ഭവിഷ്യ പുരാണത്തിന്റെ പേര് നമ്മൾ കേട്ടു. അപ്പൊ ഇതിലൊക്കെ പേരുണ്ട് എന്ന് പറഞ്ഞ് പ്രഭാഷണ വേദിയിൽ നിന്ന് തകർക്കുക. അപ്പൊ സാധാരണ ഹിന്ദു കേട്ടാല് ഇതിനകത്ത് ഭയങ്കര സംഭവമാണല്ലോ, അവൻ ഹിന്ദുയിസം ഉപേക്ഷിക്കും. ഒന്നാമത്തെ വിഷയം, ഈ ഹിന്ദുക്കളെ സംബന്ധം തീരെ മതപഠനം കുറവുള്ള ആൾക്കാരാണ്. ഹിന്ദുക്കളുടെ സാധാരണ ജനങ്ങൾ തീരെ മതപഠനം കുറവാണ്. ക്രിസ്ത്യാനി മതപഠനം വിശ്വാസികളോടുള്ള ബന്ധത്തിൽ തീരെ കുറവാണ്. മുസ്ലിങ്ങൾ അങ്ങനെയല്ല, അവർ മതപഠനം എല്ലാവരും തന്നെ നടത്തുന്നു. അത് നല്ലത് തന്നെയാണ്, അത് അവരെ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. പക്ഷെങ്കിൽ മറുവശത്ത് ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ച കൃത്രിമമായ കാര്യങ്ങളാണിതെന്ന് പുതിയൊരു സമൂഹം കണ്ടെത്താനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ നിന്നുണ്ട്. സോഷ്യൽ മീഡിയ കൂടി വന്നപ്പോൾ ഞങ്ങളത് ഇങ്ങനെ പറയുമ്പോൾ മതസ്പർദ്ധ വളരുകയല്ല ഇവിടെ ചെയ്യേണ്ടത്, മറിച്ച് മതത്തിനകത്തെ ചില ഭീകരന്മാരുണ്ടാക്കി വെച്ച ഇത്തരത്തിലെ ചില പൊല്ലാപ്പുകളാണ് പൊളിയുന്നത്. അതുകൊണ്ട്
ഇസ്ലാമിന് ഇപ്പോൾ വേണ്ടത് ഒരു ആഭ്യന്തരമായ പരിശോധനയാണ്. ആ പരിശോധനയിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. അതിന്റെ തെളിവാണ് അക്ബർ സാഹിബ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട വീഡിയോ. ഞാനത് ക്ലിപ്പ് ചെയ്ത് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, എന്റെ യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. എന്താണത്? അക്ബർ സാഹിബ് പറയുന്നു, ഇന്ന് ആയത്തുകൾ വായി സൂറ പ്രത്യേകിച്ച് അൽ അഹ്സാബിലെയും അതുപോലെ തന്നെയുള്ള വിവിധ ഭാഗങ്ങളിലെ സൂ ആയത്തുകൾ വായിച്ചിട്ട് അതുപോലെ നമ്മുടെ ഹദീസുകൾ വായിച്ച ശേഷം അതിനെക്കുറിച്ച് ഞങ്ങളെപ്പോലെ പറയുമ്പോൾ ഇസ്ലാമിക യുവതക്കിടയിൽ മുഹമ്മദിനെ കുറിച്ച് ഒരു അപകർഷതാബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. രസവഹമായ ഒരു പ്രതിരോധം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. മുഹമ്മദ് മദ്യത്തെക്കുറിച്ച് പറയുന്നു, മദ്യം കൊണ്ടുവരൂ. മദ്യത്തെക്കുറിച്ചിനെതിരെ ഏറ്റവും അധികം പറഞ്ഞ ഇസ്ലാമിന്റെ പ്രവാചകൻ മദ്യം കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് കുടിക്കുന്ന രംഗമുണ്ട്. അത് ഹദീസിൽ കിടക്കുന്നു. കൃത്യം അദ്ദേഹം തന്നെ ആയത്ത് നമ്പർ ഉദ്ധരിക്കുകയാണ്, സോറി അതിന്റെ ഹദീസ് നമ്പർ ഉദ്ധരിക്കുകയാണ്. ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുകയാണ്. ഇത് വായിക്കുന്ന ഒരാൾക്ക് പ്രവാചകൻ ഇങ്ങനെ ചെയ്യാമോ? ആയിഷയെ 6 വയസ്സിൽ വിവാഹം കഴിക്കാമോ? അതുകൊണ്ട് പ്രായം വ്യാഖ്യാതാക്കൾ 18 വയസ്സാക്കുന്നു. ഇത് പറയുമ്പോൾ 18 വയസ്സാക്കി കൊടുത്ത മുഹമ്മദ് ഈസ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. ഞാനത് വ്യക്തമായിട്ട് കണ്ടു. അപ്പോൾ ഇങ്ങനെ അക്ബർ സാഹിബെ ആശങ്കപ്പെട്ടിട്ട് പറയാണ്, ഇവിടെ ഇസ്ലാം ഇന്ന് പഠിക്കേണ്ടത് ഇങ്ങനെയല്ല. മുഹമ്മദ് എങ്ങനെ ചെയ്യാമോ, അത് ശരിയാണോ എന്നൊരു ചോദ്യം നമ്മുടെ പുതുമനസ്സുകളുടെ മുമ്പിൽ, യുവതയുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ മുല്ലാമാരായ ആളുകള്, ഉസ്താദന്മാരും ഉലമകളും, ഷംസുൽ ഉലമകളൊക്കെ ഉണ്ടല്ലോ അവിടെ, ഉലമകളെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു കൊടുക്കണം. ശരിക്കൊരു നിർവചനം അദ്ദേഹം പറഞ്ഞു. ബഹുമാനപ്പെട്ട ടിജിക്കൊക്കെ പ്രതികരിക്കാൻ പറ്റിയൊരു കാര്യമാണ് ശരി എന്ന് പറഞ്ഞാൽ എന്താണ്. അലിവായും പ്രതികരിക്കണം. ശരി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ ശരി എന്നൊന്നില്ല, മറിച്ച് ശരിയുണ്ട്. ഈ മുഹമ്മദ് ചെയ്തതെന്തോ അതാണ് ശരി. അല്ലാതെ ശരി ചെയ്തയാളല്ല മുഹമ്മദ്. മുഹമ്മദ് ചെയ്തതെന്തോ അതാണ് ശരി. അന്ത്യപ്രവാചകനായ മുഹമ്മദ് ചെയ്തതെന്തോ ശരി, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളാണ് ശരി എങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഈ മുഹമ്മദ് ചെയ്തതാണ് ശരിയെങ്കിൽ ഇന്ത്യയിൽ അധിവസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ധൈര്യമുണ്ടോ മുഹമ്മദ് ചെയ്ത ശരിയിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ? ഇവിടെ ഭരണഘടനാപരമായ ഒരു സംവിധാനം നിലനിൽക്കുന്ന ജനാധിപത്യ രാജ്യത്ത് മുഹമ്മദിന്റെ ശരികളിലൂടെ സഞ്ചരിക്കാൻ എന്തുകൊണ്ട് കഴിയില്ല എന്ന് ചോദിച്ചാൽ അവ പലതും ക്രിമിനൽ കുറ്റങ്ങളായി തീരും. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നല്ല പരിഷ്കൃത രാജ്യങ്ങളിലൊന്നും ഈ ശരിക്ക് പ്രസക്തിയില്ല എന്നുള്ള ഒരു ബോധവൽക്കരണമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. ആരെങ്കിലും ഇത്ര ആളുടെ പ്രസംഗം കേട്ട് മുഹമ്മദ് ചെയ്ത ശരിയിലൂടെ സഞ്ചരിച്ചാൽ അവൻ ജയിലിലകപ്പെടും. അതുകൊണ്ട് അത്തരം പരിസ്ഥിതി സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളുടെ പ്രസംഗങ്ങൾ കൂടുതൽ ഗുണം ചെയ്യുന്നത് മുസ്ലിം യുവതയ്ക്കാണ്. കാരണം ഈ അക്ബർ സാഹിബൊക്കെ പറയുന്നത് കേട്ട് മുഹമ്മദ് ചെയ്ത ശരിയിലൂടെ യാത്ര ചെയ്യാനാണ് ഭാവമെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് ഇരുമ്പഴിയാണ്, ജയിലാണ്, ക്രൂരമായ ശിക്ഷയാണ്. കാരണം അത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനെ നിങ്ങൾ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. അവിടെ ശരീരത്തോ ഒന്നും അല്ല അവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഞങ്ങൾ ഇത്തരം ചർച്ചകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് വിരോധം വേണ്ട. ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഇസ്ലാമിക സേവനമാണ്. അവര് വസ്തുതാപരമായി കാര്യങ്ങൾ മനസ്സിലാക്കി ക്രിമിനലുകളാകാതിരിക്കാനുള്ള ഒരു ഉപദേശമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ? ഒരു വാക്ക് പറഞ്ഞിട്ട്, അതായത് ഇനി ആരും സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി ആരും സംസാരിക്കരുത്. പ്ലീസ്, ഒരാൾ സംസാരിച്ച നമുക്ക് കേൾക്കണമല്ലോ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് ഉത്തരം കൊടുക്കുന്നത് പാർശ്വാണെങ്കിൽ പാർശ്വ, മറ്റൊരാളാണെങ്കിൽ അങ്ങനെ. അതിന് ഇടയ്ക്ക് കയറി അലിയും സംസാരിക്കരുത്. ഓക്കെ, അലി നല്ലതുപോലെ സംസാരിക്കുന്നതാണ്, അതുകൊണ്ട് സംസാരിക്കൂ. നസ്രാണിക്ക് എന്താണ് പറയാനുള്ളത്? അത് പറഞ്ഞിട്ട് അലി. ഇല്ല, ഞാൻ പറയുന്നത് കൊടുത്തോട്ടം പാസ് പറഞ്ഞതിന് ശേഷം ഒന്നും പറയാൻ എനിക്കില്ല, അത് യാഥാർത്ഥ്യമായിരുന്നു. ഞാൻ പറയുന്നത് അലി പെരുമ്പാവൂർ മറ്റിതര മുസ്ലിം പണ്ഡിതന്മാരോട് ഈ പറയുന്നതെല്ലാം ശരിയാണോ, ഒരു കമ്പാരിസന് നിങ്ങൾ എന്തുകൊണ്ട് മുതിരുന്നില്ല, ഇത് യാഥാർത്ഥ്യമാണോ ഇവരിപ്പോൾ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്ന് അവരുടെ വ്യക്തികളോട്, ശംസുലമാക്കളോട് ഒക്കെ പറയേണ്ടത് അത്യാവശ്യമായിരുന്നു. അല്ലാതെ ഇവിടെ വന്നിട്ടല്ല ന്യായ കോടതികളെല്ലാം പറയേണ്ടത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, താങ്ക് യു. അല്ല, എന്റെ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രമാത്രം വളർന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ള നമുക്ക് അത് എങ്ങനെ പരമാവധി ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും. തർക്കങ്ങൾ ഒഴിവാക്കി സൗഹൃദാന്തരീക്ഷം, അതായത് ഒരു ജംഗ്ഷനിൽ ഒരു CCTV ക്യാമറ വച്ചിട്ടുണ്ടെങ്കിൽ ആ ജംഗ്ഷനിൽ നടക്കുന്ന സംഭവങ്ങൾ 24 hours നമുക്ക് കാണാൻ പറ്റും. അവിടെ എന്ത് കുറ്റകൃത്യങ്ങളാകട്ടെ, തൽപ്രവർത്തികളാകട്ടെ, എന്ത് നടന്നാലും നമുക്ക് പോലീസിന് അല്ലെങ്കിൽ ആർക്കും അത് വീക്ഷിക്കാൻ പറ്റും. ഒരു ഓഫീസിൽ, ഒരു ഹെഡ് ഓഫീസിൽ
ഒരു സി സി ടി വി ക്യാമറ വെച്ചാൽ, ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു പഞ്ചായത്തിൽ ക്യാമറകൾ വെച്ചാൽ നമ്മൾ വാച്ച്മാനെ നിർത്തണ്ട, പരിശോധിക്കാൻ ആരും വേണ്ട. നമ്മളുടെ സത്യ സാങ്കേതിക വിദ്യ അത്രമാത്രം വളർന്നു കഴിഞ്ഞു. അവിടെ എന്തെല്ലാം നടക്കുന്നു എന്ന് അത 365 ദിവസവും രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിൽ വലയുന്ന ജനങ്ങൾക്ക് അനുഗ്രഹമായിട്ട് നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കണം. ഇതേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ പരസ്പരം വിഴുപ്പതിക്കൊണ്ട് തർക്കിച്ചുകൊണ്ട് ഇങ്ങനെ സമയം കളയാതെ, ഈ നമ്മൾ കൂലിപ്പട്ടാളക്കാരെ പോലെ പരസ്പരം നിന്ന് യുദ്ധം ചെയ്യാതെ, യുദ്ധം രാജാക്കന്മാർ തമ്മിൽ ചെയ്യട്ടെ. രാജാക്കന്മാർ, രണ്ട് രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്താൽ ഒരു രാജാവ് മറ്റു രാജാവിനെ പരാജയപ്പെടുത്തിയാൽ ആ രാജാവിന്റെ പ്രജകളായിട്ട് നമുക്ക് കഴിയാമല്ലോ. രാജാക്കന്മാർ സുഖലോലുപതയിൽ സംരക്ഷണയിൽ കഴിയുന്ന ഈ സാഹചര്യം നമ്മൾ തിരിച്ചറിയണം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യട്ടെ, നമുക്ക് പ്രജകൾക്ക് അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മാറി നിൽക്കാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. മറുപടി കൊടുക്കൂ ഫാസ്റ്റർ, ഒന്ന് സംസാരിക്കട്ടെ. ഹലോ, ഇതിന്റെ കൊടുത്തോട്ടം ഫാസ്റ്റർ എന്ത് പറയുന്നു? അതിലൊന്നും പറയാനില്ല, അതൊന്നും മാന്യമായ ഒരു കാര്യമല്ല, അതിലൊന്നും പറയാനില്ല. ഓക്കെ, ഒന്ന് ഇടപെട്ടു. അലിമാഷിന്റെ തോട്ട് നല്ല തോട്ടാണ്, നല്ല ചിന്തയാണ്. അതിനെ നമ്മൾ ആരും എതിർക്കുന്നില്ല. മാനസിക നിലയിൽ ചിന്തിക്കുന്ന ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ നല്ല രീതിയിൽ പോണമെന്നുള്ളത്. പക്ഷെ ആ ഒരു ബന്ധത്തിലുള്ള സംസാരിക്കും. നമ്മളിപ്പോൾ ഇത്രയും ആൾക്കാർ, ഏകദേശം 300 ആൾക്കാരുള്ളത്, നമ്മൾ മാനസികമായ ലെവലിലുള്ള കാര്യങ്ങളെ സംസാരിക്കുന്നുള്ളൂ. ആ ഒരു തലത്തിലുള്ള ഒരു അവലോകനമാണ് ഇവിടെ നടക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അല്ലാതെ ഇപ്പം ആരെയും കരിവാരി തേക്കണം, നമ്മുടെ കയ്യിൽ നിന്നിട്ട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. വി ഓൾ ടോക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. ഇവിടെ ഇനി അടുത്തത് ഇവിടെ ഇപ്പൊ അലിബായി സംസാരിച്ചപ്പോ ഒരു ജനാധിപത്യ ഒരു കണ്ണോട്ടത്തിലൂടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ മുസ്ലിംസിന്റെ ഭൂരിഭാഗം മുസ്ലിംസ് മദ്രസ പഠനത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രന്ഥങ്ങളോ ഒന്നും പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ എന്താ പറഞ്ഞു കൊടുക്കുക? അവർക്ക് നമസ്കാരത്തിന്റെ മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പൊ അതിനോടനുബന്ധിച്ച് അവർക്ക് മുഹമ്മദ് എന്ത് ചെയ്തു, മുഹമ്മദ് പ്രവാചകൻ മഹോന്നതനാണ് എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. ഹദീസിലേക്കും സീറകളിലേക്കും ഒക്കെ പോകുമ്പോഴാണ്, മുഹമ്മദിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോഴാണ് മുഹമ്മദ് പ്രവാചകൻ എങ്ങനെയായിരുന്നു ജീവിത ചരിത്രം എന്നുള്ളത് തന്നെ നമുക്ക് അറിയുള്ളൂ. ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ അലിബായിനെ പോലുള്ളവർ ചിന്തിക്കുന്നത് നല്ലതാണ്, അങ്ങനെ നമ്മൾ ജനാധിപത്യ കാര്യമായിട്ട് പോകണം. എന്നാൽ നമ്മുടെ അയൽ രാജ്യം, നമ്മുടെ പാകിസ്ഥാന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു പാകിസ്ഥാൻ തന്നെ, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു രാജ്യം അഫ്ഗാനിസ്ഥാൻ, ഇന്ന് എന്താണ് താലിബാൻ ശരിയത്ത് നിയമം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഖുർആന്റെ ചട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു രാജ്യമായി പിടിച്ചെടുത്ത ശേഷം അവിടെ നടക്കുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ന്യൂസ് ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിക്കാൻ വേണ്ടി തന്റെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നു, ജീവിക്കാൻ വേണ്ടി 14-15 വയസ്സായ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു, ഇങ്ങനെ പേടിച്ചു ഓടുന്ന അവസ്ഥകൾ അവിടെയുള്ള മുസ്ലിം പെൺകുട്ടികളാണ്. അല്ലാതെ അവിടെ വിശ്വാസികളോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ ഹിന്ദു ഹൈന്ദവ കുടുംബങ്ങളോ അല്ല പോകുന്നത്. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ മുഴുവനായിട്ട് ഖുർആന്റെ ചട്ടം കൊണ്ടുവരുന്ന ഒരു താലിബാൻ ഭരണകൂടം അവിടെ കെട്ടിയിരിക്കുകയാണ്. അപ്പൊ അത് ജനാധിപത്യ വിരോധമായിട്ടാണ് അവിടെ നടത്തുന്നത്. ഒരു തരപ്പുപ്പെട്ട ഒരു ഭരണ ചിന്തയാണ് ഉള്ളത്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് മതേതര രാഷ്ട്രമാണ്. മുസ്ലിമും ക്രിസ്ത്യനും ഹൈന്ദവരും, ഹൈന്ദവരിൽ തന്നെ പല ചിന്തകൾ ഉള്ള, അല്ലെങ്കിൽ ഹൈന്ദവൻ എന്ന് പറഞ്ഞാൽ ഒരു കുടക്കീഴിൽ വരില്ല, അത് പല സിദ്ധാന്തങ്ങൾ കടന്നു നിൽക്കുന്ന ഒരു മതമാണത്. അങ്ങനെ പല ചിന്തകളുള്ള ഒരു ദേശമാണ് നമ്മുടെ ദേശം. അപ്പൊ അവിടെ വന്നിട്ട് ഞങ്ങളെ വിമർശിക്കാൻ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഞങ്ങളെ ഇതിനു മുമ്പ് കുറച്ചു മുമ്പ് ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു, യേശു ക്രിസ്തു ദൈവമാണോ എന്ന് നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ അതിനെ മറുപടിയുമായിട്ട് പോകുന്നത്. അപ്പൊ ഈ മറുപടിയുമായിട്ട് അലിബായിനെ പോലെയുള്ളവരല്ല, ആ ചിന്തയിലുള്ളവരല്ല അവരൊന്നും.
അവര് മുഹമ്മദിന്റെ കാര്യങ്ങൾ പഠിച്ച് മുഹമ്മദ് നബി എന്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നോ ആ ചിന്തയിൽ നിൽക്കുന്നവരായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്ലബ് ഹൗസിൽ ഞങ്ങൾ ഇങ്ങനെ ഖുറാനെ വിമർശിക്കുന്നത്. അല്ലാതെ സൗഹാർദ്ദമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളെ പോലെയുള്ളവര് സത്യം അന്വേഷിക്കണം, സത്യം ഏതെന്ന് മനസ്സിലാക്കണം. അതാണ് അതാണ് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ക്ലബ് ഹൗസിൽ വരാൻ കാരണം. ഓക്കെ, അത്രയ്ക്ക് പറയാനുള്ളൂ. ഞാനൊന്ന് പറയാം, ഞാൻ അത്യാവശ്യം അധികം പറയുന്നില്ല, ആൾക്കാരുണ്ട്. ഹലോ, അതായത് ഞാൻ പറയുന്നത് അനിൽ കൊടിത്തോട്ടം സാറിന്റെ കണ്ടിന്യൂഷൻ ആണ്. എന്താണ് ഈ ലോകത്തിന് ഈ പ്രവാചകനും ഈ അള്ളാഹുവും തന്ന എന്തെങ്കിലും ഒരു മാതൃകാ കാര്യം ഉണ്ടോന്ന്? ഉത്തരമില്ല, ഉത്തരം ഒന്നുമില്ല എന്ന് മാത്രമല്ല കുറെ ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു സമ്പ്രദായം, ഏറ്റവും മനസ്സിലാവാത്ത ഒരു സമ്പ്രദായം, ഏറ്റവും നല്ല ലോകത്തിനൊരു മാതൃകയായ സമ്പ്രദായമാണ് ദത്ത് സമ്പ്രദായം. ഒരു അനാഥ കുട്ടീനെ നമ്മൾ നമ്മൾ സ്വന്തം കുട്ടിയും പോലെ വളർത്തിട്ടുണ്ട്. എന്തൊരു നല്ലൊരു സമ്പ്രദായമാണത്. എത്രയോ ബെറ്റർ ആണ് മറ്റേ യതീം ഖാനയിലോ അല്ലെങ്കിൽ ഓർഫനേജില് വളരുന്നേക്കാൾ നൂറിരട്ടി നല്ലതാണ് ഒരു സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ ഒപ്പം സ്വയം സ്വന്തം കുട്ടികളുടെ പോലെ വളരുക, ആ സ്വന്തം പിതാവിന്റെ പേര് കിട്ടുക, ആ സ്വന്തം പിതാവും മാതാവിന്റെ എന്താണ് സ്വത്തുക്കളിൽ പങ്കാളിയാവുക, അതേ ആ പേരിൽ അറിയാം. എത്രയോ ലോകത്തിൽ മുഴുവൻ ഈ ദത്ത് സമ്പ്രദായം ഉണ്ട്. പക്ഷെ ഇത് എന്തിനാണ് ഈ ദത്ത് സമ്പ്രദായം എടുത്തു കളഞ്ഞത്? സൈനബിന് വിവാഹം, അദ്ദേഹത്തിന് വിവാഹം ചെയ്യായിരുന്നു. എന്തിനായി ദത്ത് സമ്പ്രദായം ലോകത്തിന്റെ എടുത്തു കളഞ്ഞത്? പിന്നെ ഏറ്റവും വലിയൊരു തമാശ ഉണ്ട്. 33-ാം സൂറയില് 37-ാമത്തെ ആയത്തിൽ പറയുന്നു, നീ വിവാഹം സൈനബിന് വിവാഹം ചെയ്യുക, കാരണം നീ ഒരു ലോകത്തിന് മാതൃകയാവാൻ. എന്ത് മാതൃകയാകാൻ? ദത്ത് പുത്രൻ പുത്രനല്ല എന്ന് കാണിക്കാൻ വേണ്ടി മാതൃകയാവാം. പക്ഷെ ഇതേ ആയത്തിൽ 33-5 ദത്ത് സമ്പ്രദായം എടുത്തു കളഞ്ഞു. അപ്പൊ എന്തിനാ ആദ്യം തന്നെ മാതൃക ആവാൻ പറയണത്? മാതൃക ആർക്ക് വേണ്ടി? മാതൃകയാവണമെങ്കിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് മാതൃകയാവണം എന്നാണ് ഇത്. അവ പിന്നീട് ദത്ത് 33-5 ദത്ത് സമ്പ്രദായം എടുത്തേ കളഞ്ഞു. ഇനി ഒരു ദത്തേ പാടില്ല, ഒരാളെയും ദത്തെടുക്കാൻ പാടില്ല എന്നും പറഞ്ഞു. അപ്പൊ മാതൃക ആയത് ആർക്കാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? അതാണ്. അതുകൊണ്ട് ഇത്രയും നല്ലൊരു ഒരു ആചാരം ഈ ഒരു മക്കളെ, അനാഥ കുട്ടികളെ സ്വയം സ്വന്തം കുട്ടികളായിട്ട് വളർത്തുക, അത് എടുത്തു കളഞ്ഞത് എന്തൊരു എത്ര ലക്ഷക്കണക്കിന് ഈ അനാഥ കുട്ടികളോട് ചെയ്ത് വലിയൊരു ദ്രോഹമല്ലേ ഇത്? ഞാൻ ബാക്കിയുള്ള പിന്നെ പറയാം. ഹലോ, ഞാൻ സംസാരിക്കട്ടെ? ഹലോ സാലി, ഒരു മിനിറ്റ്, പി ടി ആർ ഓർഡറിൽ പോവാ. അപ്പം സിജോ ബ്രദർ സംസാരിക്കും. എനിക്ക് അനിൽ പാസ്റ്ററിനോട് ഒരു കാര്യം ചോദിക്കുന്നു, പലരോടും ചോദിക്കണമെന്ന് ഓർത്താണ്. ഈ ഇവര് പ്രാർത്ഥിക്കുന്നു, ലാഹി ലാഹ ഇല്ലാ മുഹമ്മദ് റസൂൽ, ഈ നാഴികക്ക് 40 പറയുന്ന ഇതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണോ? അത് സംശയമാണോ? ഇത് ഈ സാധാരണ നമ്മള് രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ മറ്റൊരു യാതൊരു വിധ ഈ മതത്തിലും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് മാത്രം ഇതിലൊരു ഇതെന്തോ ഇത് ശരിയല്ല, അതുകൊണ്ട് ഇതൊന്ന് ശരിയാക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നതാണോ? ഒരു മുദ്രാവാക്യമാണോ? ഇതൊരു പ്രാർത്ഥനയാണോ? ഇത് എന്നതാണ്? ഇത് ഒന്ന് വിവരിക്കാവോ പ്ലീസ്? താങ്ക്സ്. ആദ്യം ഈ ലാ എന്ന പദത്തിന് അതൊരു നിഷേധ ശബ്ദമാണ്. ലാ എന്ന് വെച്ചാൽ നോട്ടെന്നാണ്. ഹീബ്രുവിലെ ലോ, എല്ലോ ലോ ആ ശബ്ദമാണ് അറബിക്കിലെ ലാ എന്ന് പറയുന്നത്. അതൊരു ഗ്രീക്ക് ശബ്ദം അല്ല എന്ന് തന്നെയാണ്, മലയാളം അതിലും അല്ല എന്നാണ്, ഗ്രീക്കിലും അല്ല എന്നാണ് പറയുന്നത്. അല്ല, നോട്ട്. ഹീബ്രുവിലെ ലോ, അറബിക്കില് ലാ. ലാ ഇലാഹ, ഇലാഹ് എന്ന് പറഞ്ഞാല് ഈ ഡെയ്റ്റി എന്നുള്ളതിന്റെ ഏകവചനമാണ്. ലാ ഇലാഹ, ഇലാഹകളിൽ, അതായത് ഡെയ്റ്റികളിൽ
ലാ ഇലാഹ ഇല്ലല്ലാ, അതായത് അള്ളാ, അള്ളാടെ നമ്മുടെ പ്രൊനൗൺസിയേഷൻ പലപ്പോഴും തെറ്റാറുണ്ട്. അള്ളാ അതാ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ആ മുസ്ലിങ്ങൾ ഉച്ചരിച്ചാൽ അത് തെറ്റിപ്പോൻ ചാൻസ് ഉണ്ട്. അള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. റസൂൽ അർത്ഥം അപ്പോസ്റ്റൽ അല്ലെങ്കിൽ പ്രോഫറ്റ് ആകുന്നു, ഇതാണ് അർത്ഥം. അപ്പോ ഇതിനാണ് ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത്. ഈ കാര്യം ഇതൊക്കെ ആണെങ്കിലും ഈ സംഗതി ഖുറാനിൽ ഇല്ല എന്നാദ്യം മനസ്സിലാക്കണം. ഇതാണ് ഒരു ഇസ്ലാമിനെ ഇസ്ലാമിനാക്കുന്ന വ്യതിരിക്തത. ഈ ഒരു പ്രഖ്യാപനമാണ് അത്. എബ്രായരുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ക്ഷേമ എന്നൊന്നുണ്ട്, ക്ഷേമ. ആ ക്ഷേമ കാണുന്നത് ആവർത്തന പുസ്തകം 6:4 അവിടെ കിടപ്പുണ്ട്. അറിയുക ഇസ്രയേലേ, കേൾക്കുക ഇസ്രയേലെ, ഹീറോ ഇസ്രയേൽ, യാഹുവേ നിങ്ങളുടെ ദൈവമാകുന്നു, യാഹുവേ ഏകൻ തന്നെ. അപ്പോൾ ഇതിനാണ് ക്ഷേമ, ക്ഷേമ ഇസ്രയേൽ, യാഹുവേ എലോഹിനു, യാഹുവേ എഹാദ്, യാഹുവേ എഹാദ് ആകുന്നു, ഏകനാകുന്നു. അറിയുക ഇസ്രയേലെ, യാഹുവേ നമ്മുടെ ദൈവമാകുന്നു, യാഹുവേ ഏകനാകുന്നു. ഇതിന്റെ സിമിലറായ ഒരു പ്ലാഗറിസമാണ്, പ്ലാഗറൈസ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അതിലേക്ക് വരുന്ന ചേരുവ എന്ന് പറയുന്നത് മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു. ഇതിൻ്റെ രണ്ട് അപാകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഖുറാൻ തന്നെ പറയുന്നു 125,000 പ്രവാചകന്മാരെ അള്ളാഹു എല്ലാ സമുദായത്തിലേക്കും ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ കാര്യം ആര് നോക്കും? ഇവരൊക്കെ ആരുടെ പ്രവാചകനാ? ലാ ഇലാഹ ഇല്ലല്ലാ, മുഹമ്മദ് അല്ലാതെ, അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല, മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു. അല്ലെങ്കിൽ ഒരു പ്രവാചക പരമ്പര അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സാങ്കത്യമുണ്ട്. അപ്പോൾ ഇവിടെ മുഹമ്മദ് എന്ന മനുഷ്യനിലേക്ക് ഇത് കേന്ദ്രീകരിക്കാൻ ഒരു കാരണം വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. ഈ അറബി സംസ്കാരം രൂപപ്പെടുന്നതിൻ്റെ, അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരം, അറബി സംസ്കാരത്തിന് മുമ്പുണ്ട്. അപ്പോൾ ഇസ്ലാമിക സംസ്കാരത്തിൽ എവിടെ പരിശോധിച്ചാലും അതിന് പുറത്ത് നിങ്ങൾക്ക് അള്ളാഹുവിനെ ഒരു വിശ്വേശ്വരനായി, പ്രപഞ്ചനാഥനായി ആരും എവിടെയും പറഞ്ഞിട്ടില്ല. അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല. മുഹമ്മദാണ് ആദ്യമായിട്ട് പ്രപഞ്ചനാഥനായിട്ട് അള്ളാഹുവിനെ അവതരിപ്പിക്കുന്നത്. അതുവരെ മക്ക മുശ്രിക്കുകൾ, മുശ്രിക്കുകൾ എന്ന് പറയുന്നത് അവിടുത്തെ ദൈവനിഷേധികളായ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളായ മക്കയിലെ ആളുകൾ, കണ്ടിരുന്നത് അള്ളാഹു എന്ന് പറയുന്ന ആള് 360 ഈ അവരുടെ പഞ്ചാംഗത്തിലുണ്ട്. കാരണം ലൂണാറാണ് കലണ്ടർ. ആ കലണ്ടറിനെ ആസ്പദമാക്കി ചന്ദ്രപഞ്ചാംഗം അതാണ് നിലവിൽ വരുന്നത്. സൂര്യപഞ്ചാംഗം വരുന്നത് ഈജിപ്തിൽ നിന്നാണ്, 365 കലണ്ടർ വരുന്നത്. അപ്പോൾ ഈ പഞ്ചാംഗം അനുസരിച്ച് 360 ചന്ദ്രനാണ് മാസനിർണയത്തിന്റെ ആധാരം. അതുപോലും ജൂവീഷിന്റെ ഒരു കോപ്പിയാണ്. കാരണം അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു എന്നുള്ള ബൈബിൾ വാക്യമാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. അത് വിശ്വസിച്ചു പോകുന്ന യഹൂദന്മാരും ക്രൈസ്തവരും ധാരാളമുള്ള ഇടത്ത് ഇത് മുഹമ്മദ് അഡോപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ 360 മുഹമ്മദ് അഡോപ്റ്റ് ചെയ്യുന്നത് മക്ക മുശ്രിക്കിൽ നിന്നാണ്. അവരുടെ ഇടയിലേക്കും ഈ വിശ്വാസത്തിന്റെ സ്വാധീനമുണ്ട്. മക്കയിലുള്ള ആളുകൾക്ക് പ്രധാന ദേവൻ ചന്ദ്രനാണ്. അതിന്റെ കാരണം ഈ പകല് അവർക്ക് ബീവത്സമാണ്, ക്രൂരമാണ്, അതിശക്തമായ ചൂട്, മരുഭൂമി. ഇതില് സ്വാന്തനമേകുന്ന പൗർണമി, രാത്രി കിട്ടുന്ന ചന്ദ്രന്റെ ആ സാന്നിധ്യം, അത് അവർക്ക് ഒത്തിരി കുളിർമ പകരുന്ന ഒന്നാണ്. അതുകൊണ്ട് മരുഭൂവാസികള് ചെറിയ പച്ചപ്പുകളെ, ഈന്തപ്പനകളെ, ഇതിനെയൊക്കെ ആരാധിച്ചു പോന്നിരുന്നു. ഇങ്ങനെ ചെറുതും വലുതുമായ 360 ദൈവങ്ങൾ അവർക്കുണ്ട്. അതിൽ മുഹമ്മദിന്റെ കുലമാകുന്ന ഹാഷിമൈറ്റ്, ആ ഖുറൈശി കുലത്തിലെ ഹാഷിമൈറ്റുകളും, ഖുറൈശികൾ പൊതുവെ ആരാധിച്ചു പോന്നിരുന്ന ദേവന്റെ പേരാണ് ഈ പറയുന്ന അള്ളാ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും അറബി പണ്ഡിതന്മാർ പറയട്ടെ, അള്ളാഹു എന്നൊരു ദേവനെ പറ്റി ഇതിന് ഖുറാന് പുറത്ത് ഇങ്ങനെ പ്രപഞ്ചനാഥനായിട്ട് അവച്ച ഇല്ലെന്നാണ് അർത്ഥം. അവിടെ മുഹമ്മദിന് മുമ്പ് അബ്രഹാമൊക്കെ വന്ന് കാബ പണിതു എന്നൊക്കെ പറയുന്ന കഥകളുണ്ട്. അതെല്ലാം തന്നെ തെറ്റാണ്, പരിപൂർണമായ തെറ്റ്. അതൊക്കെ ഞാൻ ചരിത്രത്തിലൂടെ വളരെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽ തന്നെ ഒരു കാര്യം, ഒന്നാമത് ഈ അബ്രഹാമിന്റെ കുലത്തിൽപ്പെട്ട ആൾ പോലും അല്ല മുഹമ്മദ്. അബ്രഹാമിന്റെ കുലത്തിൽപ്പെട്ട ഇസ്മായിലിന്റെ മകൻ അദ്നാൻ എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്. അപ്പൊ അദ്നാൻ എന്ന് പറയുന്ന അടുത്ത ആളും ഇസ്മായിലും തമ്മില് 40 മിസ്സിംഗ് ആണ്. അത് കിട്ടുന്നില്ല, ഒരു ഇസ്ലാമിക ചരിത്രകാരനെ കിട്ടുന്നില്ല. അപ്പോൾ 40 വരെ പിന്നോട്ട് നടന്നിട്ട് അദ്നാൻ എന്നൊരു പൂർവികനെ കണ്ടെത്തുന്നു. അദ്നാനും ഇസ്മായിലിനും ഇടയില് ഏതാണ്ട് 40 അകലം.
ഇതെങ്ങനെ ഹിസ്റ്റോറിക്കലി ശരിയാവും? അപ്പൊ പറഞ്ഞത്, ഈ പറയപ്പെട്ട കൾച്ചറുകളെല്ലാം സ്വാധീനത്താൽ മുഹമ്മദ് രൂപപ്പെടുത്തിയ ഇസ്ലാം മതത്തില് ഈ പറയുന്ന ഷഹാദത്ത് കലിമയ്ക്കുള്ളിലെ ആ വാക്കുകൾ ഒന്നാമത് ഖുറാനിൽ വന്നിട്ടില്ല, രണ്ടാമത് അത് മുഹമ്മദിന്റെ തോളിൽ ചാരി അള്ളാഹു നിൽക്കുന്ന നിൽപ്പാണ് കാണുന്നത്. മുഹമ്മദ് ഇല്ലെങ്കിൽ അള്ളാഹു ഇല്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആണ് എന്നൊരു കാര്യം അവിടെ ചേർത്തില്ല. എന്തോ കുഴപ്പം, അവിടെ ചേർക്കേണ്ടി വരുന്ന എന്തിനാണ്? അത് ചേർത്താൽ പ്രത്യേകിച്ച് കിട്ടുന്ന അള്ളാഹുവിന് കിട്ടുന്ന ഗ്രാവിറ്റി എന്താണ്? ആശയത്തിന് കിട്ടുന്ന ഉദ്ദീപനം എന്താണ്? അതിന് കിട്ടുന്ന പ്രത്യേകത എന്താണ്? അതൊന്നും ചോദിച്ചാൽ മറുപടിയില്ല. പണ്ഡിതന്മാർ അല്ലെങ്കിൽ പറയട്ടെ, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഷാഹദത്ത് കലിമ? അത് ഖുറാനിൽ ഇല്ലാതെ പോയതെന്താണ്? ഖുറാന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഫൈവ് പില്ലേഴ്സിൽ ഒന്നാണ്. അപ്പോൾ പഞ്ചസ്തംഭങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രധാനം, അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല, അള്ളാഹു പ്രവാചകൻ, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഇത് പറഞ്ഞാൽ ഇവർ പറയും ഖുറാനിൽ പലയിടത്തായിട്ട് ഇത് കിടപ്പുണ്ട്, അവ ചേർത്ത് വേണമെങ്കിൽ എടുത്തു തരാം എന്ന് പറഞ്ഞാല് പലയിടത്തായിട്ട് കിടക്കുന്ന ഒരു കാര്യം, അതായത് അള്ളാഹു ഏകനാന്ന് ഖുറാനിലുണ്ട്, കുറെ കഴിഞ്ഞോട്ട് വരുമ്പോൾ മുഹമ്മദ് പ്രവാചകനാണെന്നുണ്ട്. അപ്പൊ പിന്നെ വേറെ കാര്യമുണ്ട്, 100,000 പ്രവാചകന്മാർ വേറെ ഉണ്ട്, അതെന്തേ മിണ്ടാത്തത്? ഒരിക്കലും ചെലവിക്കാൻ പറ്റില്ല. അപ്പൊ ഇസ്ലാം ഇന്ന് രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള ഈ ചിന്തയിലെല്ലാം ഇത്ര അബദ്ധങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിർത്താം. ഒരു പിതാവ് അഞ്ചാം പാഠം മേടിക്കാൻ പോയി. നമ്മുടെയൊക്കെ ബാല്യത്തില് ഈ സ്കൂൾ സ്റ്റോറിലൊന്നും ഇത് കിട്ടുക അത്ര എളുപ്പമല്ല, അഞ്ചാം പാഠം എന്നൊക്കെ നമ്മൾ പറയുന്നത് പഴയ മലയാള പുസ്തകം. അപ്പൊ അഞ്ചാം പാഠം മേടിക്കാൻ ചെല്ലുമ്പോ അഞ്ചാം പാഠം ഇല്ല, അപ്പനൊട്ടും പഠിച്ചില്ല, അയാള് ഒരു മൂന്നാം പാഠവും രണ്ടാം പാഠവും കൂടെ മേടിച്ചു, ബൈൻഡ് ചെയ്തു, ഒരുമിച്ച് കൊണ്ട് കൊച്ചിന് കൊടുത്തു. കൊച്ചത്ര നോക്കിയിട്ടും ഈ സാറ് പഠിപ്പിക്കുന്ന അധ്യായം ഈ പുസ്തകത്തിൽ ഇല്ല. കാരണം അപ്പൻ കണക്ക് കൂട്ടിയിരിക്കുന്നത് മൂന്നും അഞ്ചും, ഒന്നും രണ്ടും അഞ്ചേ, കണക്ക് ശരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗണിതം വളരെ കറക്റ്റ് ആയിരുന്നു, ഗണനം മനനമെല്ലാം വളരെ കറക്റ്റ് ആയിരുന്നു, പ്രാക്ടിക്കലി തൊറ്റുപോയി. ഖുർആൻ ഇത്ര വലിയൊരു കൃതിയായിട്ട് നിങ്ങൾ ദയവായിട്ട് പറയൂ, പഞ്ചസ്തംഭം ഖുർആന്റെ ഇസ്ലാമിന്റെ ആധാരശില, ഫസ്റ്റ് അതുകൊണ്ട് ബിഗിനിങ് എന്ന് പറയുന്ന ഷഹാദത്ത് കലിമ ഖുർആനിലില്ല, എന്നിട്ടാണ് വന്ന് മറ്റു മതങ്ങളെ മുഴുവൻ അങ്ങ് തട്ടുക, അതിൽ കൈ കടത്തി കാലി കടത്തി, അതിൽ ഇന്ന പ്രശ്നമുണ്ട്, മനുഷ്യന്റെ കൂട്ടിച്ചേർക്കലുണ്ട്, തിരികെക്കയറ്റലുണ്ട്. ഇത് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. ഇവിടിപ്പോ സിജോ ബായി ചോദിച്ചത് പൊതുവിന് പ്രയോജനപ്പെടും. അതുകൊണ്ട് പറയട്ടെ, ഷഹാദത്ത് കലിമ ഈ അഞ്ചാം പാഠം പോലെയാണ്, മൂന്നും രണ്ടും ചേർത്ത് വെച്ച ഉണ്ടാക്കിയെടുത്ത അഞ്ചാണത്, അതുകൊണ്ട് അത് കൃത്യം കിട്ടൂല. ഇനി ഒരു കാര്യം കൂടെ, മുഹമ്മദിന്റെ തോളി ചവിട്ടിയല്ലാതെ അള്ളാഹുവിന് സ്വതന്ത്രം നിലനിൽപ്പില്ലാതെ വരുന്ന എന്തുകൊണ്ടാ? അള്ളാഹു മുഹമ്മദ് ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു പ്രശ്നം. നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും യൂട്യൂബിലോട്ട് കയറിയിട്ട് നിങ്ങൾ ഈ മുഹമ്മദിനെ, നമ്മുടെ ആരെങ്കിലും താവോക്കാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക, അത് മൊത്തം മുഹമ്മദിനെ പറ്റിയാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ ഇങ്ങനെ ചെയ്തു, റസൂൽ അതിലെ നടന്നു, റസൂല് ബിലാലിനെ കൊണ്ട് അടിമയായ ബിലാലിനെ കൊണ്ട് വാങ്ക് വിളിപ്പിച്ച് വിപ്ലവം സൃഷ്ടിച്ചു, അദ്ദേഹം സെയ്ദിന്റെ ഭാര്യ വിവാഹം കഴിച്ച് അതുവരെ നിലനിന്നിരുന്ന ദുരാചാരങ്ങൾ മാറ്റി. ചുരുക്കി പറഞ്ഞാൽ ഇത് മുഹമ്മദ് സെന്റേഡാണ്. അള്ളാഹുവിനെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പരിസ്ഥിതി പറയുന്ന പോലാണ്. അള്ളാഹുവിനെ പറ്റി ഏറ്റവും പരമദയനീയമായിട്ട് വേണ്ടത്ര യാതൊരു പരിഗണനയും കൊടുക്കാതെയാണ് ഇസ്ലാം മതം ഇതുവരെ കൊണ്ടുനടക്കുന്നത്. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യം മുഷിയരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് എന്ന് അള്ളാഹുവിനെ വിമർശിച്ചാൽ നിങ്ങൾക്കൊരു താക്കീതോ പരമാവധി ജയിൽ ശിക്ഷയോ. നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് മുഹമ്മദിനെതിരെ പറഞ്ഞാൽ മുസ്ലാം രാജ്യത്ത് നിങ്ങളുടെ തല പോവും. ആരാണ് ദേവൻ? ആരാണ് ഇവരുടെ ദൈവം? തിരിച്ചാണ് ഇനി പറയുന്നത് മുഹമ്മദ് അല്ലാതെ വേറാരുമല്ല, അള്ളാഹു മുഹമ്മദിന്റെ അടിമയാകുന്നു എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ശരിയാണ്. കാരണം മുഹമ്മദിന്റെ ആവശ്യങ്ങളും കുടുംബ വഴക്കും പ്രയാസങ്ങളും ഒക്കെ തീർക്കാനും, അദ്ദേഹത്തിന് ആയിഷയെ വിവാഹം കഴിക്കാനും, അദ്ദേഹത്തിന് സൈനബിനെ വേണമെന്ന് തോന്നുമ്പോൾ വിവാഹം കഴിക്കാനും, ഇവരിൽ ആരെങ്കിലും ഉപേക്ഷിക്കാനും, ചിലരെ അടുത്തു നിർത്താനും, നിനക്ക് ബോധിച്ചവരെ സ്വീകരിക്കാനും, അടുത്തു നിർത്താനും. ഞാൻ പറയുന്നത് സൂറത്തുൽ അൽ അക്സാബ് 33 അതിന്റെ 50 മുതലുള്ള ഭാഗങ്ങൾ ഉദ്ധരിച്ചാണ് ഈ പറയുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ടവരെ ചേർക്കാം, ചിലരെ ഉപേക്ഷിക്കാം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വീട്ടുകാര്യസ്ഥന്റെ ജോലിക്കപ്പുറത്തേക്ക് അള്ളാഹുവിന് ഖുറാനിൽ പ്രത്യേകിച്ച് റോളൊന്നും കാണുന്നില്ല. മുഹമ്മദാണ് സത്യത്തിൽ ഇസ്ലാമിലെ ദൈവം. അള്ളാഹു മുഹമ്മദിന്റെ വിനീത വിധേയനാകുന്നു എന്ന് പറഞ്ഞാൽ കുറെ കൂടി കറക്റ്റ് ആകും. എന്നോട് ഈ കാര്യത്തിൽ ദൈവശാസ്ത്രപരമായിട്ട് സംസാരിക്കാൻ സംവാദിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും സ്വാഗതം. ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടേ പോകൂ. ഓക്കെ, താങ്ക് യു സാർ, ഗോഡ് ബ്ലെസ് യു അനിൽ. താങ്ക് യു വെരി മച്ച്. ഒന്ന് സംസാരിക്കട്ടെ. ഹലോ, എനിക്ക് കൊടിത്തോട്ടത്തോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പോ കൊടിത്തോട്ടത്തിന്റെ പ്രസംഗം കേട്ടാൽ ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും കേട്ടു കഴിഞ്ഞാൽ ഒരു വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ ഇരിക്കും. കാരണം
ഈ ഓൾഡ് ടെസ്റ്റമെന്റ് കയ്യിലിരിക്കെ അത് തള്ളി പറയാതെ ഈ കൊടിത്തോട്ടം ഇങ്ങനെ സംസാരിക്കുന്നതിൽ എന്ത് ധാർമ്മികതയാണ് ഉള്ളത്? കാരണം അവിടെ പിന്നെ യഹോവയുടെ കൂരകൃത്യങ്ങൾ, പിന്നെ പെണ്ണ് ആവശ്യമുള്ളവർക്ക് പെണ്ണ് എത്തിച്ചു കൊടുക്കുന്നത്, അതായത് ദാവീദിനെ എത്തിച്ചു കൊടുക്കുന്നത്, എത്തിച്ചു തരാം എന്ന് പറയുന്നത്, സോളമൻ അനേക തള്ളി പറയാതെ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങടെ നിങ്ങളുടെ മതപ്രസംഗം ഞങ്ങൾക്ക് കേൾക്കണ്ട. ഈ കോട്ട് സാലി പറയട്ടെ, നിങ്ങൾ അസഹിഷ്ണപ്പെടാതെ പറയട്ടെ. നിങ്ങള് ഇങ്ങനെ യഹോവയെ ഇങ്ങനെ യഹോവയെ ഉള്ള അല്ലെ യഹോവയുടെ പ്രവൃത്തികളുള്ള ബൈബിൾ കയ്യിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഖുറാനെ നിങ്ങൾക്ക് വിമർശിക്കാൻ സാധിക്കുക? അതൊന്ന് പറഞ്ഞു തരണം. ഒരു മിനിറ്റ് അത് പാസ്റ്റർ സംസാരിക്കുന്നതിന് മുമ്പ് സാലി, ഇത് ഞാനുണ്ടല്ലോ ഏകദേശം 20 വർഷമായിട്ട് ഈ കേൾക്കുന്ന ഒരു ഡയലോഗാ. നിങ്ങൾ വന്ന് ഈ പിച്ചും പേയും പറയുന്ന പരിപാടി നിർത്ത്. നിങ്ങൾ കോട്ട് ചെയ്യുമ്പോ ഞങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഖുറാനിലുള്ള കാര്യം പറഞ്ഞിട്ടാ സംസാരിക്കുന്നത്. ഇന്ന ഇന്ന അടുത്ത് ഇന്ന പോലെ സംസാരിച്ച് ഇപ്പൊ നിങ്ങളുടെ ഷഹാദത്ത് കലിമയെ കുറിച്ച് പറയുമ്പം ഖുറാനിൽ ഇല്ലെന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം? നിങ്ങളത് കാണിക്ക്. നിങ്ങൾ ചുമ്മാ ഇവിടെ വന്ന് വേശ്യയുടെ പ്രസംഗമാ ഇങ്ങനെയുള്ള ഈ തരം താണ രീതിയിലുള്ള സംസാരം സംസാരിക്കാതെ ാണ് അത് നമ്മൾ കേൾക്കണം. ജിബോൾ അധികം പറയട്ടെ, അധികം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗതികേട് അവർക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ദയവായിട്ട് കേട്ടെ, നമ്മുടെ ഗ്രൂപ്പുകളിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇത്തരം സാലിഹ വന്നാൽ ഞാൻ അവസരം കൊടുക്കത്തുള്ളൂ. അതിന് കാരണം അദ്ദേഹത്തിന്റെ മനസ്സിരിക്കുന്നതെല്ലാം പുറത്തു വരട്ടെ, അതൊരു റിലാക്സേഷനാ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഇത്തരം ബോധ്യങ്ങൾ പുറത്തു വരണം. സാലിഹ് അല്ല, ഈ ഓഡിയൻസ് ആണ്, അവരെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ സാലിഹിന്റെ വാക്കുകൾ എടുക്കുന്നു. ഇപ്പൊ സാലിഹ് അതുകൊണ്ട് സാലിഹ് പറയട്ടെ, യഹോവയുടെ പ്രവൃത്തികൾ എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കുന്നത്? അത് ഇടയ്ക്ക് കയറല്ലേ ഈ പരിപാടി. ഞാൻ ഉത്തരം പറയുക താങ്കളോട്, ഇടയ്ക്ക് കയറല്ലേ അത് ശരിയല്ല. അപ്പോൾ നമുക്കതിലേക്ക് വരാം. യഹോവയുടെ പ്രവൃത്തികളെ ഞങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? ഒന്നാമതായിട്ട് ഇങ്ങനെ പെണ്ണിനെ കൊടുക്കാമെന്ന് ഒരു വാക്യം ബൈബിളിൽ ഇല്ല. അതാണ് അതിൻ്റെ ഒന്നാമത്തെ മറുപടി. താങ്കൾ ഇനി അതിനോട് സാമ്യം വരുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ നിനക്ക് അത് ദാവീദിനെ വിമർശിക്കുന്നൊരു രംഗമാണ്. പഴയ നിയമത്തെ തള്ളാതെ ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറയും. ഞാനൊരു കാര്യം പറയാം, ഈ ദൈവം കൊടുത്ത ഡയറക്ട് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 10 കമാൻഡ്മെന്റ്സ് ആണ്. ഈ 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇങ്ങനെ നമുക്കറിയാമല്ലോ. അപ്പോൾ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാം. അപ്പൊ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. താഴെ ഇരിക്കുന്നതാ പ്രധാനം, സാലിഹ് അല്ല എന്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞു. ഇത് ഈ ലോയ്ക്കൊരു പേര് പറയും, മോറൽ ലോ. ഈ മോറൽ ലോ എക്കാലത്തേക്ക് ഉള്ളതാണ്, എന്നുമുള്ള മനുഷ്യനുള്ളതാണ് മോറൽ ലോ. ഇഫ് യു വയലേറ്റ് ദിസ് മോറൽ ലോ, നിങ്ങളിത് വയലേറ്റ് ചെയ്താൽ യു വിൽ ബി പണിഷ്ഡ്. അപ്പൊ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പണീഷബിൾ അല്ലാത്ത എന്താണെന്ന് താങ്കൾ ആദ്യം പഠിക്കേണ്ടത്. ഞങ്ങൾ 10 കമാൻഡ്മെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഉദാഹരണം, കൊല ചെയ്യരുത്, കൊല ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് ബാക്കി എങ്ങനെ എന്നെ ബാധിക്കുന്നത്? അത് നിങ്ങൾ ഇന്ത്യൻ ബില്ല് കൂടും പിന്നെ നമ്മളെ ബാധിക്കില്ല. കൊല ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ ബാധിക്കുന്നത്? കൊല ചെയ്താൽ എന്ന് പറയുന്ന ഇടത്ത് പിന്നെ ശിക്ഷയുണ്ട്. കല്ലെറിഞ്ഞു കൊല്ലും, തലവിട്ടു കൊല്ലും, അവിടെ കിടപ്പുണ്ട്, അത് പഠിക്കണം. കൊല ചെയ്യുന്ന ക്രൈസ്തവന്റെ നിലപാടായി പറയുന്നല്ലേ, അതിതും വിളിച്ചു പറയല്ല. കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ കൊല ചെയ്യുന്നില്ല. കൊല ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ബാക്കി നിയമം എങ്ങനെ ബാധകമാകും സാലിഹെ? ബാക്കി ഞങ്ങൾക്ക് ബാധകമല്ല. കൊല ചെയ്യരുത്, ബാധകമല്ല. ഇനി അടുത്തത്, നിങ്ങൾ അന്യനുള്ള യാതൊന്നും എടുക്കരുത്, മോഷ്ടിക്കരുത്. മോഷ്ടിച്ചാൽ പറയട്ടെ, നിങ്ങൾ ഇത് ശരിയല്ല, ഇത് ശരിയല്ല. ഞാൻ നിങ്ങൾ സംസാരിക്കാൻ അവസരം തരണം. താഴെ പോയിരിക്കേണ്ടി വരും. ഓക്കെ, സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, സമയം തരാം. ഈ മോറൽ ലോസ് കീപ്പ് ചെയ്യുന്ന ആളിന് പീനൽ കോഡ് ബാധകമല്ല, ഇവിടെ പോലും ബാധകമല്ല. ഇവിടെ പോലും ഇതിനെ പേടിക്കുന്നത്? ഞാൻ എനിക്ക് പോലീസിനെ പേടിക്കണ്ട, ഇതിലെ പോലീസ് പോവാ. ഞാൻ എന്താ ഓടാത്തത്? കാരണം ഞാൻ ഈ നിയമങ്ങൾ ലംഘിച്ചിട്ടില്ല. സിവിൽ നിയമം ലംഘിച്ചിട്ടുണ്ടാവും, അത് പോലീസ് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പോലീസിനെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല സിവിൽ ലോയി, അതുമായിട്ട് ബന്ധമില്ല. ക്രിമിനൽ കേസിൽ ഞാൻ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാ പോലീസ് വരുന്നത്.
അതിനെ പേടിക്കേണ്ട കാര്യമില്ല. സിവിൽ കേസ് ഒരു തർക്കം കൊണ്ട് തീരും, അതൊക്കെ ഉണ്ട്. സിവിൽ ഞാൻ ക്രിമിനൽ അല്ലാത്തിടത്തോളം ഞാൻ എന്തിനാ പേടിക്കുന്നത്? പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്നെ അത് ബാധിക്കുന്നില്ല. ഹെൽമറ്റ് വെച്ച് യാത്ര ചെയ്യുന്ന ഞാൻ എന്തിന് പോലീസിന്റെ 500 രൂപയെ പേടിക്കണം? ആ നിയമത്തെ എന്തിനു പേടിക്കണം? ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു മീ. അപ്പൊ ബൈബിളിൽ നിങ്ങൾ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, അവിടെ തല വെട്ടുന്നുണ്ട്, ശിക്ഷ കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ സത്യമാണ്. മാത്രമല്ല അതൊരു ഒരു പ്രാദേശിക പ്രശ്നമാണ്, ഒരു ജനതയുടെ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളാണ്. അവിടെ ഒന്നുകൂടെ പറഞ്ഞാൽ ഇത് നടത്തുന്ന ആരാ? രാജാവിനോടാ പറയുന്നത് നീ പോയി വെട്ടാൻ. രാജാവിനോട് മുമ്പേ ഇവിടെ ആരോ പറഞ്ഞ പോലെ രാജാവിനോട് പറയുന്നു, അത് ജനങ്ങൾ കയറി വെട്ടാനല്ല പറയുന്നത്, പൊളിറ്റിക്കൽ വാറാണ് അവിടെ നടക്കുന്നത്. ആ പൊളിറ്റിക്കൽ വാറിൽ ബിലീവേഴ്സിന് എന്ത് റോള്? ആ കാര്യം പറഞ്ഞാൽ ഇനി താങ്കൾ പറഞ്ഞ വിഷയത്തെ നേരെ അഡ്രസ്സ് ചെയ്യാം. ദാവീദ് കുറ്റം ചെയ്തു. ദാവീദ് കുറ്റം ചെയ്യുന്ന എന്താ? അയാളുടെ ഒരു സേനാനായകന്റെ ഭാര്യയെ പ്രാപിച്ചു, അതിനയാൾ ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു. കൊന്നുകളഞ്ഞിട്ട് അയാൾ ഇവളുടെ സ്വന്തമാക്കി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വിഷയമെല്ലാം തണുത്തു. എന്താ വിഷയം? അന്ന് അബ്സല്യൂട്ട് പവർ ഉണ്ട് രാജാവിന്, ഒരു വിഷയമില്ലെന്ന്. അയാൾ ഇതെല്ലാം വിഷയങ്ങളെല്ലാം തണുത്ത് കഴിഞ്ഞപ്പോഴേക്ക് പ്രവാചകനായ നാഥാൻ ദാവീദിന്റെ അടുത്ത് വന്നൊരു കഥ പറയുന്നുണ്ട്. ആ കഥ വളരെ പഠിക്കേണ്ട കഥയാണ്. ഒ എൻ വിയുടെ സൂര്യഗീതം ഒരു കവിതയ്ക്കകത്തത് കോട്ട് ചെയ്യുന്നുണ്ട്. അതിലെ അനീതി എടുത്തു കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ ദരിദ്രനും ധനവാനും അടുത്തടുത്ത് താമസിച്ചിരുന്നു. ദരിദ്രൻ ആട്ടും പറ്റം ഉണ്ടായിരുന്നു, ധനവാന് ആട്ടും പറ്റം ഉണ്ട്, ദരിദ്രൻ ഒരാടും ഉണ്ടായിരുന്നു. ആ ആടിനെ അതിൻ്റെ കുട്ടികളോടുകൂടെ വളർന്നു, അവരോടുകൂടെ കുടിച്ചു എന്നാ പറയുന്നത്. അങ്ങനെ ജീവിച്ച ആടിനെ ധനവാന്റെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ പിടിച്ച് ദരിദ്രന്റെ ആടിനെ കൊന്നു കളഞ്ഞു. ഇത്ര ആടുണ്ടായിട്ട് ഇത് ശരിയാണോ ഇതെന്ന് ചോദിച്ചു. അപ്പൊ ദാവീദ് നീതിബോധമുള്ള രാജാവായിട്ട് അതിനെതിരെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ തുനിയുമ്പോൾ നാഥാൻ പറയുന്നു, ആ മനുഷ്യൻ നീ തന്നെ. നോക്കണം എത്ര ആവേശകരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. നിങ്ങൾക്ക് അറിയണ്ടേ സാലിയെ, താങ്കൾ എന്ത് നോക്കിയിട്ടാണ് ഈ വ്യാഖ്യാനിച്ചു പോകുന്നത്? ഇത് ഒരു രാജാവിന്റെ മുമ്പിൽ ഒരു സാധാരണ ദുർബല മനുഷ്യൻ നാരായ വിരൽ പോലെ വിരൽ നീട്ടി പിടിച്ചു പറയാ, നീയാണ് ആ മനുഷ്യൻ, യു ആർ ദ മാൻ കമ്മിറ്റ് അഡൾട്രി, മിസ്റ്റേക്ക് ചെയ്തത് നീയാണ് എന്ന് പറയുമ്പോ അബ്സല്യൂട്ട് പവറുള്ള കിങ് വാളൂരി തല വെട്ടി അത്രേ ഉള്ളൂ, നാഥാന്റെ പ്രാണൻ പോവും. അങ്ങനെ പ്രാണൻ പകരം വെച്ചാണ് പ്രവചനം നടത്തുന്നത് അങ്ങോട്ട്. അല്ലാതെ പറഞ്ഞോ ദൈവത്തിന്റെ പ്രവാചകനെ, നിനക്ക് ദൈവം അനുവദിച്ചു തന്ന പെണ്ണാണ്, നീ അതിനെ കുറിച്ച് നിഷിദ്ധമാക്കേണ്ട കാര്യമില്ല, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, നിനക്ക് ഇപ്പൊ ഇങ്ങനെ തന്നത് പടച്ചവനാകുന്നു, നീ മനുഷ്യരെ പേടിക്കും, ഇതൊന്നും അല്ലല്ലോ പറഞ്ഞേ. അവന്റെ മുഖത്തോട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് നീ ചെയ്തതിന്റെ തത്തുല്യമായിട്ട് നിനക്ക് കിട്ടേണ്ടത് പരസ്യമായി നിന്റെ കുടുംബം അവഹേളിക്കപ്പെടുകയാണ് വേണ്ടത്, നിന്റെ സ്ത്രീകൾ ഇതുപോലെ സൂര്യവെളിച്ചത്തിൽ അവഹരിക്കപ്പെടുകയാണ് വേണ്ടത്. പക്ഷെങ്കിൽ കരഞ്ഞ് കണ്ണീരൊഴുക്കി അയാൾ ആത്മതപനം ചെയ്തു എന്നാണ് ബൈബിളിൽ കിടക്കുന്നത്. അയാൾ കുറ്റമേറ്റു പറഞ്ഞു, കൺഫസ് ചെയ്തു. അങ്ങനെയാണ് 51 Psalms 51 എഴുതുന്നത് പോലും അങ്ങനെയാണ്. ആ കൺവെഷൻ വേണമെങ്കിൽ ഈ കൃതികളിൽ നിന്ന് രാജാവിന് ഈസിയായിട്ട് എടുത്ത് കളയാം. തന്റെ കുറ്റം സമ്മതിച്ച് സങ്കീർത്തനം എഴുതിയ ആളാണ് ദാവീദ്, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ആളാണ് ദാവീദ്. കിങ് ഡേവിഡ് അടുത്തെന്തു പറ്റി? ഡേവിഡിനോട് പറയാണ്, ഞാൻ നിനക്ക് കൂട്ടുകാരന്റെ വസ്തുവകകൾ തന്നു, കൂട്ടുകാരന്റെ ഭാര്യയെ തന്നു. ഒരു പരാമർശം നിങ്ങൾ ഈ പറയുന്നത്, കൂട്ടുകാരന്റെ ഭാര്യയെ തന്നു എന്ന് പറയുന്നത് കേൾക്കുക. ശൗൽ രാജാവായിട്ട് അയാൾ മരിച്ച ശേഷം ആ കിങ്ഡം ആണ് ദാവീദിന് കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് ഈ രാജാവിനുള്ളതെല്ലാം അടുത്ത രാജാവിന് വന്നു ചേരും. നിങ്ങൾ പറഞ്ഞത് ശരിയാകണമെങ്കിൽ ദാവീദ് ശൗല് ജീവിച്ചിരിക്കെ അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി എന്നൊരു കാര്യമില്ല, മറിച്ച് അവരെല്ലാം തിരിച്ച് ഇവർക്കാണ് കിട്ടുന്നത്. മാത്രമല്ല മീകളാണ് ശരിക്കും അയാളുടെ പത്നിയായിട്ട് വരുന്നത്, ദാവീദിന്റെ പത്നിയായിട്ട് വരുന്നത്. അല്ലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു പറയണം, ശൗലിന്റെ ഇന്ന പെണ്ണിനെ ദാവീദ് അടിച്ചു മാറ്റി ദൈവം കൂട്ടുനിന്നു, ഇതാണ് പറയേണ്ടത്. ഇതൊക്കെ എന്നിട്ട് ഇവർ വ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗം എല്ലാവരും ശ്രദ്ധിക്കണം. പെണ്ണനെ കൊടുത്തു എന്നൊരു വാദം പറയുന്നത് ശ്രദ്ധിക്കണം, എല്ലാവരും കേൾക്കണം. ആ വചനം കിടക്കുന്ന ഇങ്ങനെയാണ്, ഇതും പോരാഞ്ഞിട്ട് ഞാൻ നിനക്ക് ഇന്നിന്നതും കൂടി തരികയില്ലയോ. ഇന്നിന്നത് എന്ന് പറയുന്നത് സമം പെണ്ണെന്നാണ് ഇവരെ വ്യാഖ്യാനം. മുഹമ്മദ് ഈസയാണ് ഈ രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്നത്. ഇന്നിന്നത് കൂടി ഞാൻ നിനക്ക് തരികയില്ലയോ, നിനക്ക് വീട് തന്നു, നിനക്ക് രാജ്യം തന്നു, കൂടാഞ്ഞിട്ട് ഞാൻ ഇന്നിന്നതും അതിനകത്ത് പെണ്ണെന്ന് വേണമെങ്കിൽ വെക്കാം എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പറയൂ. അപ്പോൾ ഇതാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ ഇതിനെ തള്ളിയിട്ട് വേണം ഞങ്ങൾ വന്ന് മുഹമ്മദിനെ വിമർശിക്കാൻ എന്ന് പറയുകയാണ്. ഇവിടെ തന്നെയാണ് നിങ്ങൾ പെട്ടുപോകുന്നത്. ഞങ്ങൾ ദാവീദിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഈ വിധത്തിൽ. ദാവീദ് ഒരു ശരി ചെയ്തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം കരഞ്ഞു കണ്ണീരൊഴുക്കി, തെറ്റുതിരുത്തി വന്ന ആളിനെ അംഗീകരിക്കും. അയാളുടെ തെറ്റ് ഒരിക്കലും നമ്മൾ ഒരു പരിഷ്കൃത സമൂഹം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദാവീദിന്റെ കാലത്തെ അത് തെറ്റാണെന്ന് പറയുകയും ബൈബിളിൽ തെറ്റ് എന്ന് എഴുതുകയും ചെയ്തു. നിങ്ങൾ പലപ്പോഴും ഇതുപോലെ പറയുന്ന ഒരു കാര്യമാണ് ലോത്തിന്റെ പെൺമക്കള് അപ്പന്റെ അരികിൽ ചെല്ലുന്ന കഥ. ഇത് പറഞ്ഞിട്ട് പറയും ലോത്ത് നബിയെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് എഴുതിയിരിക്കുന്നു.
സ്നേഹിത ലോത്ത് നബിയല്ല ഞങ്ങൾക്ക്. നിങ്ങൾ ഈ വഴിയെ കണ്ട ആളുകളെല്ലാം നബിയാക്കാൻ ആര് പറഞ്ഞു? കുട്ടൂസൻ നബി, മായാവി നബി, ലുട്ടാപ്പി നബി, ലോത്ത് നബി ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾക്ക് അതെല്ലാം പോയി ആയിരിക്കേണ്ട കാര്യമുണ്ടോ? ലോത്തിനെ കുറിച്ച് ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. വലഞ്ഞുപോയൊരു നീതിമാൻ, അയാളുടെ കുടുംബം എല്ലാം ആകെ ഡിസോർഡർ ആയിരുന്നു, അത് വലഞ്ഞുപോയി. വഴി കാണുന്നവരെയൊക്കെ നബിയാക്കിയിട്ട് നിങ്ങൾ ഞങ്ങളോട് പറയാം ഉത്തരവാദിത്വം പറയാൻ പറഞ്ഞ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണോ? അപ്പോൾ ബൈബിളിൽ ഈ പറയുന്ന തരത്തിൽ താങ്കൾക്ക് കാണിക്കാനേ സാധിക്കില്ല. ഞാൻ ചലഞ്ച് ചെയ്യാം, താങ്കൾ റെഫറൻസ് എടുത്തുകൊണ്ട് വന്നിട്ട് ചലഞ്ച് ചെയ്തു, ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് വെള്ളയടിക്കേണ്ട കാര്യമില്ല. ദാവീദ് തെറ്റിയതെങ്കിൽ അത് മോശമായി. ദാവീദ് ഞങ്ങളുടെ റോൾ മോഡലല്ല. ദാവീദിനെയും നബി മുഹമ്മദിനെയും ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരുപോലെ കാണുന്നു. ഇതിൽ ആരാണ് കൂടുതൽ കുറ്റവാളിയെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദാണ്. കാരണം അദ്ദേഹം കൺഫസ് ചെയ്തില്ല, പാപം ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാനാണ് അണികളെ കൊണ്ട് എപ്പോഴും സമ്മതിപ്പിച്ചതും ഇന്നും നിങ്ങൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ, നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വെറുതെ ഈ വഴിക്ക് വന്നത്. അപ്പോ ഈ മോഡറേറ്റേഴ്സിനോട് പറയട്ടെ, ഇത്തരം ആളുകൾ സംസാരിക്കുമ്പോൾ അവരൊരു വികാരം ഉൾക്കൊള്ളണം. പക്ഷെ മറുവശത്ത് ഒരു കാര്യം കാണേണ്ടത്, എങ്ങനെ ഇവർ ചിന്തിച്ചാലും അവസാനം ചെന്ന് അഞ്ചാം പാഠവും മൂന്നാം പാഠവും വായിച്ച രീതിയിൽ അവർ തന്നെ പെട്ടുപോകും. അങ്ങനെ അവർ പെടുമ്പോൾ താഴെയുള്ളവർക്ക് കാര്യം മനസ്സിലാകും. ഇതുവഴി ഒന്നുകൂടി ഖുറാൻ എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾ എനിക്കൊരു അവസരം തന്നതിന് സാലിഹിന് നന്ദി. വളരെ നന്ദി, വളരെ നന്ദി. അതായത് എപ്പോഴും ഞാൻ ഒരാൾ സംസാരിച്ചാൽ സംസാരിക്കാൻ വിടും, അതുകൊണ്ട് എന്റെ സാലിഹ് സംസാരിച്ചോളൂ, ഞങ്ങളത് ബാക്കിയുള്ളതും കൂടെ കേൾക്കട്ടെ. ബാക്കിയുള്ളത് ഇപ്പോ ഈ ലൂത്ത് പെൺമക്കളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, സന്താനങ്ങൾ ഉണ്ടായി എന്നാണല്ലോ, അടുത്ത തലമുറയെ ഉണ്ടാക്കാനാണ് എന്ന് ന്യായീകരണം പറയുന്നുണ്ട്. ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ലോത്തിനെ ഒരു ആ ലോത്തിന്റെ സമൂഹത്തിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുത്തിയത്? ഈ യേശു അല്ലേ രക്ഷപ്പെടുത്തിയത്? ആ ലോത്തിനെയും ലോത്തിന്റെ കുടുംബത്തെയും ഭാര്യ ഒഴിച്ചുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തി, ബാക്കി എല്ലാവരെയും പിന്നെ ചുടുകട്ട എറിഞ്ഞ് എല്ലാവരെയും കൊന്നുകളഞ്ഞു. ആരെ? യേശു, അതായത് പഴയ നിയമത്തിലെ യഹോവ. അപ്പോ എന്തിനാണ് ഈ ലോത്തിനെ ഇങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്? ഈ പെൺമക്കളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാണോ യേശു ഇങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്? എന്റെ പൊന്ന് സാലിക, ഈ ചൂടുകട്ടയെ കുറിച്ച് ഞാൻ ജീവിതത്തിൽ ആദ്യം കേൾക്കുക. ചൂടുകട്ടയ്ക്ക് എറിഞ്ഞു എന്നൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യം കേൾക്കുക. എന്താ സുഹൃത്തിനോട് പറയേണ്ടതെന്നൊരു പിടിയില്ല. മദ്രസ വിദ്യാർത്ഥി മാത്രമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതൊരു കഥയാണ് ഇസ്ലാമിലെ. എന്തോലുവാട്ടെ ഇത് കേട്ടോ, സംഭവം ഇത്രേ ഉള്ളൂ. ഈ ആ നാട് മുഴുവൻ ഹോമോസെക്ഷുവാലിറ്റി ഉണ്ടായി. അപ്പൊ ആ നാട്ടില് തീ വടരുന്നു, ആളുകൾ മരിക്കുന്നു, പിന്നെ ചാവുകടൽ പരിണിതഫലമായി സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെയാണ് ബൈബിളിന്റെ ചിന്ത. അപ്പോൾ അവിടെ ആ ഭൂപ്രദേശങ്ങളിലൂടെ ഇവരെ എല്ലാം ശക്തമായി ന്യായം വിധിച്ചതിൽ ലോത്തും കുടുംബവും ഈ മക്കൾ രണ്ടുപേരൂടെ രക്ഷപ്പെട്ടു. അവർ പോയി രക്ഷിച്ചു എന്തിനാ? അവർ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനും ഒക്കെ വേണ്ടി ആ ദൈവം രക്ഷിക്കുന്ന ഈ ആപത്തിലൊന്നും പെടാതെ പോയവരല്ലേ. അവിടെ ദൈവം ഇവരോട് ഒരിക്കലും പറയുന്നില്ല, മൂന്ന് പേരോടും പറയുന്നില്ല, മക്കളോടും പറയുന്നില്ല, നിങ്ങൾ ഇങ്ങനെ സെക്സിൽ ഏർപ്പെടണമെന്ന് പറയുന്നില്ല. അവർ ചൂസ് ചെയ്ത ലൈഫാണ് അത്. അവളുമാര് ചൂസ് ചെയ്തൊരു ലൈഫ്. ദൈവത്തിന് എന്താ ഉത്തരവാദിത്വം? മനുഷ്യൻ ചൂസ് ചെയ്യുന്നതാണത്. മനുഷ്യനെ ദൈവം ബൈബിളിന്റെ വിഷയത്തിൽ സൃഷ്ടിച്ചത് സ്വതന്ത്ര ചിന്തയുള്ളവനായിട്ടാണ്, ഫ്രീ വിൽ ഉള്ളവനായിട്ടാണ്. നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, കുടിക്കാതിരിക്കാം, അല്ല നിങ്ങളുടെ കയ്യെ കയറിയൊന്നും ദൈവം പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ആരുമായി എങ്ങനെയും ജീവിക്കാം, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വിലക്കുന്നില്ല. എന്നാൽ അക്സെപ്റ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതം പരിശോധിച്ചിട്ടാണ്. അതായത് ഈ പെണ്ണുങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തത്? അവിടെ വേറെ പുരുഷന്മാരെ കിട്ടൂലേ പതുക്കെയാണെങ്കിൽ. ഇവളുമാർ ചെയ്ത കുറ്റകൃത്യം അത് നിമിത്തം ആ കുടുംബം തകർന്നു. എൻ്റെ ബാക്കി കൂടി കേട്ടു, അവരുടെ അലത്ത തലമുറയാണ് ഈ അമോന്യരും മോവാബിയരും. ഇനി സാലിഹ് കുറിച്ച് സാലിഹ് പെട്ടുപോകും, സാലിഹ് അതുകൂടെ കേട്ടോ. ഈ അമോന്യരാരാണെന്ന് കൂടി മനസ്സിലാക്കിക്കോ. അവരാണ് ഇന്ന് യോർദാന്റെ അങ്ങേക്കരയിൽ പാർക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് യോർദാൻ, അല്ലെങ്കിൽ അമാൻ. അമാൻ എന്ന രാജ്യത്തിന് വന്ന് തന്നെ അമോന്യർ എന്ന പേരില്ല. അവിടെ ഇപ്പൊ ആര് താമസിക്കുന്നതെന്ന് സാലിഹ് തന്നെ കണക്ക് കൂട്ടിയാൽ മതി. ഈ രൂപത്തിൽ പെട്ടുപോയ അപ്പനി കുട്ടികളുണ്ടായ ആ തലമുറ എവിടെ പോയി പാർക്കുന്നു, അവരാരാണ്, ഇന്ന് ആരാണെന്നൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് ചിന്തിച്ചോളൂ. ഇതിൽ പറഞ്ഞ് ഞാൻ എന്ത് പറഞ്ഞു തരണം? ഇത് കൂടുതൽ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരു സുഖമുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് സാലിഹിന്റെ ആവേശം നല്ലതാണ്, നിങ്ങൾ കൂടുതൽ പെട്ടുപോകാനേ. അത് ഇനി മോവാബിരതിലെ പോയി എന്ന് പറയണോ? അതും പോയി കഴിഞ്ഞാൽ കൂടുതൽ അപകടം ചെയ്യും, നമുക്ക് മക്ക വരെയൊക്കെ വരേണ്ടി വരും ക്രമേണ നിരങ്ങി നിരങ്ങി. അപ്പൊ ആ വഴിക്കുണ്ടായ കുട്ടികളാണ് പിൽക്കാലത്ത് ഈ മരുമകളെ കെട്ടാൻ വേണ്ടിയിട്ട് ആയത്തിറക്കേണ്ടി വന്നതെന്ന് ഞാൻ സ്ഥാപിച്ചു തന്നാൽ സാലിഹ് കരയും. അങ്ങോട്ട് പോണോ നമ്മള്? അപ്പൊ ആ രൂപത്തിലേക്കൊന്നും ചർച്ച പോകരുത്, അത് മോശം. പറഞ്ഞോളൂ സാറേ.
മരുമകളെ കിട്ടാനോ? ഞാൻ ഇവിടെ ദാരിദ്ര്യ വിഷയം കുറച്ച് ഡൗട്ടും കൂടി ഉണ്ട്, ഒന്ന് സമയം തരും. അല്ല, ഏത് ആയത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞോളി. മരുമകളെ വിവാഹം കഴിക്കാനോ? അഹ്സാബ് എന്തോ സംഭവം, സൂറത്തുൽ അഹ്സാബ്. അല്ല അഹ്സാബ് എന്തായി? അതിലെന്തായി അഹ്സാബ്? നിങ്ങൾക്കറിയാമല്ലോ അത് സൈനവേ മുഹമ്മദ് വിവാഹം കഴിക്കല്ലേ. എവിടെ അവിടെ എവിടെ ഉണ്ട് ജൈനബ് എന്ന് ഏതൊക്കെ ഒരു വേർഡ് ഉണ്ടോ അവിടെ കാണിക്ക്. ഇല്ല അല്ലേ, അത് എന്തോ നിങ്ങൾ അങ്ങ് പറഞ്ഞോ, ഞങ്ങള് മനസ്സിലാക്കി. അല്ലല്ല സാറേ, നോക്കി നിങ്ങളൊന്ന് വെളുപ്പിക്കേ, പ്രശ്നമില്ല. പക്ഷെ നിങ്ങളെ വെളുപ്പിക്കുമ്പോ മറ്റേ ഉള്ള കിതാബിൽ അങ്ങനുണ്ട് ഇങ്ങനുണ്ട് അവിടെ പോയാൽ അങ്ങനെ ആവുമെന്നല്ല പറയുന്നത്, എത്ര ശരിയാണ്? ഇത് ബൈബിളിന്റെ ഗൈഡൻസ് ആണോ? നിങ്ങൾ പറഞ്ഞോളി, ഉള്ളത് ഉള്ള മാതിരി പറയണല്ലോ. എങ്ങനെ ഇപ്പോ ഉള്ളത് ഉള്ളത് മാതിരി പറയണല്ലേ സാറേ? അല്ല നിങ്ങൾ ഉള്ളതുപോലെ പറയൂ, ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇപ്പൊ നോക്കി. ഇപ്പോ ലൂത്ത് അലൈഹിസ്സലാമിനെ കുറിച്ച്, താങ്കൾ എന്നോട് ചോദിച്ചത് മരുമകളെ വിവാഹം കഴിക്കാൻ ആയത്തുണ്ടോ? ആ ആയത്ത് ഞാൻ തന്നു, അത് അല്ലെങ്കിൽ അതെന്താണെന്നങ്ങ് പറയൂ. താങ്കൾ പറഞ്ഞത് അങ്ങനല്ല, അല്ലെങ്കിൽ പിന്നെ സുഹൃത്തെ ഇത് കേട്ടെ, നിങ്ങൾ എന്നോട് ചോദിച്ചു എന്റെ സംസാരം സൂറത്തുൽ അഹ്സാബ് എന്ന് പറയുന്ന ഇവരെല്ലാം കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഈ വന്ന ചങ്ങാതി ഇബ്രാഹിം എന്നോട് ചോദിച്ചു, ആയത്ത് മരുമകളെ വിവാഹം കഴിക്കാൻ ആയത്തുണ്ടോ എന്ന് ചോദിച്ചു. അൽ അഹ്സാബ് എന്ന് പറയുന്ന ഒരു അധ്യായം ഉണ്ട്, 33. 33-ാമത്തെ സൂറ എന്ന് പറയുന്നത് സൈനവിനെ സ്വന്തമാക്കാൻ വേണ്ടി മുഹമ്മദിന്റെ താല്പര്യം അനുസരിച്ച്. എവിടെ എവിടെ ആയത്ത് വായിക്കും സാറേ? നുണം പറയണ്ട, എവിടെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുത്. ഇബ്രാഹിം, അതായത് പാസ് സംസാരിച്ച് കഴിഞ്ഞിട്ട് ശേഷം നിങ്ങൾ പാസ് കുറെ വിഷയങ്ങൾ പറയാം, അപ്പൊ മറന്നു പോകും. അത് നമ്മൾ ഒന്നും അറിയണ്ടേ? ഒന്നും മറക്കത്തില്ല. ഞാൻ മറക്കും, ഞാൻ മറക്കും. അല്ല, ഒരു പേന എടുക്കുക, പേപ്പർ എടുക്കുക, നോട്ട് ചെയ്ത് വെക്കുക, പാസ്റ്റർ സംസാരിച്ചതിന് ശേഷം സംസാരിക്കുക. ഓക്കെ, ഇനി പാസ്റ്റർ പറഞ്ഞു. സാറേ, ഈ ഇടയ്ക്ക് കേറിയില്ലേ രക്ഷയില്ല ഇവർക്ക്, അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇടയ്ക്ക് കേറുന്ന ഒരു തന്ത്രമാണ്, അത് മനസ്സിലായില്ലേ? ഇതൊക്കെ പ്ലീസ്. അപ്പൊ ശ്രദ്ധിക്കേ, അൽ അഹ്സാബ് എന്ന് പറയുന്ന അധ്യായം 33, സൂറ 33. ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ ഞങ്ങളെ കൊണ്ട് ഒത്തിരി പറയിപ്പിക്കു വേണ്ടി താരിരിക്കുന്നതെല്ലാം ബൈഗാട്ട് ചെയ്യാണ് ഇതിലെ സാധനങ്ങൾ. അപ്പോൾ ഖുറാന്റെ പശ്ചാത്തല, ഇതിന്റെ അവതരണ പശ്ചാത്തലമായിട്ട് നിങ്ങൾ ലോകത്തിലെ ഏത് കമന്ററി എടുത്താലും മൗദൂദി അടക്കമുള്ള ആളുകളുടെ. ആരാണ് ആരാണ്? ഞാനാണ് അയച്ചത്. ഇങ്ങനെ ശല്യം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇടയ്ക്ക് അല്ല, താങ്കൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഈ പ്രശ്നം. അല്ല, എന്നെ അച്ചൻകുഞ്ഞു ബ്രദർ പാട്ടാണ് കേൾക്കുന്നത്, ഞാൻ പറയാം ഒരു മിനിറ്റ്. അച്ചൻകുഞ്ഞു ബ്രദർ പറയുന്നത് കേൾക്കുന്നില്ല. ഇബ്രാഹിം ബ്രദർ സംസാരിച്ചോ, ഇത് കഴിഞ്ഞ് അവസരം തരാം. പാസ്റ്റ് അനിൽ പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം, ഫ്ലോ കട്ട് ചെയ്യണ്ട, പറഞ്ഞോളൂ. ഓക്കെ, അനിൽ പാസ്റ്റർ. അതായത് അൽ അഹ്സാബ്, ഇത് സംഘടിത കക്ഷികൾ മക്കയിൽ അവതരിച്ച 73 സൂക്തങ്ങളുള്ള അധ്യായം. അതില് ദത്തുപുത്ര വിവാദം 5-ാമത്തെ ആയത്താണ്. അവിടെ സൈനബിനെ വിവാഹം കഴിക്കുന്ന ആ രംഗമാണ്. ഇതോട് ചേർത്ത് താങ്കൾ പോയിട്ട് ഖുറാന് തന്നെ നിലനിൽപ്പില്ലല്ലോ, അതുകൊണ്ട് വേറെ സഹായകൃതികൾ എടുക്കണമല്ലോ. തബരി 8:4 കൂടി ഒന്ന് വായിച്ചാൽ വളരെ വിചിത്രമായിരിക്കും. എന്താണ് തബരി 8:4? ഒരു ദിവസം പ്രവാചകൻ വളത്തുപുത്രനായ സെയ്ദിന്റെ വീട്ടിൽ ചെല്ലും. സെയ്ദിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാറ്റടിച്ചിട്ട് ഈ ഫ്രണ്ടിലെ കർട്ടൻ മാറിപ്പോകുന്നു. കർട്ടൻ മാറിപ്പോകുമ്പോൾ അവിടെ സൈനബ് എന്ന് പറയുന്ന സ്ത്രീ, അല്ലെങ്കിൽ സെയ്ദിന്റെ ഭാര്യ, ഇന്നർ ഗാർമെന്റ്സ് മാത്രം അണിഞ്ഞവളായി കാണുന്നു. വസ്ത്രം മാറുന്ന സമയമായിരുന്നു. പ്രവാചകന് പെട്ടെന്ന് അവളിൽ ആസക്തി തോന്നും. അപ്പോൾ അദ്ദേഹം ഈ ആസക്തി കൊടുത്ത ദൈവത്തിന് നന്ദി പറയുന്ന രംഗമുണ്ട്. അതിങ്ങനെയാണ്, മനസ്സുകളെ മാറ്റുന്ന പടച്ചവൻ സ്തുതി, മനസ്സുകളെ മാറ്റുന്ന പടച്ചവൻ സ്തുതി.
ഇത് ഈ പെൺകുട്ടി കേൾക്കുന്നു. അപ്പം മനസ്സ് മാറിയെന്ന് അവൾക്ക് മനസ്സിലാവുന്നു, പടച്ചവനും മനസ്സിലാവുന്നു. പടച്ചവന് പണ്ടേ അറിയാം അദ്ദേഹം ദീർഘദർശിയാണല്ലോ, വരാനിരിക്കുന്ന മുൻകുട്ടി കാണുമല്ലോ. ഒടുവിൽ ഇദ്ദേഹം പോകുന്നു, സയ്യിദ് അവിടേക്ക് വരുന്നു. വീട്ടിൽ വരുമ്പോൾ കാര്യങ്ങൾ അറിയുന്നു. സയ്യിദ് ഓടിച്ചെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു, നിനക്കങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മൊഴി ചൊല്ലിയേക്കാം. പറയുക മാത്രമല്ല മൊഴി ചൊല്ലി. മൊഴി ചൊല്ലിക്കഴിഞ്ഞ് ഈ സ്ത്രീയെ കല്യാണം കഴിക്കാൻ ഒരു പ്രയാസം പോലൊക്കെ വന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, നീ എങ്ങനെ മനുഷ്യരെ പേടിച്ച് അള്ളാഹു നിനക്ക് തരുന്ന വിഭവങ്ങളിൽ നിന്ന് മാറിയിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. മാത്രമല്ല മുഹമ്മദ് ആരുടെ അപ്പനും ഒന്നും അല്ല, അദ്ദേഹം അങ്ങനെ ഇതുവരെ അപ്പനായിരുന്നില്ല, ആരുടെ അപ്പനല്ല, നിങ്ങളുടെ ആരുടെ അപ്പനല്ല. അതുകൊണ്ട് ഈ വളത്തുപുത്രന്മാരെ, ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായി കാണുന്ന ഒരു വൃത്തികെട്ട പ്രവണത ആലങ്ങാടൻ പറഞ്ഞല്ലോ ഇവിടെ ഉണ്ട്. സ്വന്തക്കാരായിട്ട് അവരെ കാണരുത്. അനാഥമാക്കിയ അള്ളാഹു, അതായത് ഒരാളെ അനാഥമാക്കുന്ന ദൈവമാണല്ലോ. ഇപ്പൊ നമ്മൾ, ഞാൻ എൻ്റെ പിതാവും മാതാവും മരിച്ച് ഞാൻ അനാഥനായാല് ഞാൻ അനാഥനാകുന്നു, ദൈവത്താലാണ്. അപ്പോ എന്നെ ഇപ്പൊ നിങ്ങളിൽ ഒരാൾ ദത്തെടുത്താൽ അതൊട്ട് പറ്റിയേ ഇല്ല. എന്തോ ഒരു പ്രശ്നമാണെന്ന് നോക്കിക്ക്, അത് പറ്റിയല്ല, സ്വന്തം മക്കളായിട്ട് കാണാൻ പറ്റിയല്ല. അത് നമുക്കൊന്ന് മാറ്റണം. മാറ്റണമെങ്കിൽ ഇസ്ലാമിലെ ഏറ്റവും ഒന്നാമനായ മുഹമ്മദിൽ നിന്ന് തുടങ്ങിയെങ്കിലേ ബാക്കി ആളുകൾ ഈ ഗംഭീരമായ നവോത്ഥാന പ്രോഗ്രാം തുടരുള്ളൂ. മുഹമ്മദ് ഇങ്ങനെ ചെയ്താൽ കൊമ്പൻ പോകുന്നത് മോഴയ്ക്ക് പെരുവഴിയുന്നൊരു സൂക്തം ഉണ്ടല്ലോ, ഒരു ആയത്തല്ല അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, ഈ ചൊല്ലു പോലെ ജീവിക്കും. ഈ പശ്ചാത്തലത്തിലാണ് അൽ അഹ്സാബ് എഴുതുന്നത്, അഞ്ചാമത്തെ ആയത്ത്. പിന്നെ ഇങ്ങോട്ട് ഈ ഒരു ലിബറേഷൻ, ഈ ഒരു എന്താ പറയുന്നേ വിമോചനം, ഈ അതായത് വിമോചിപ്പിച്ചു എന്നൊക്കെയാണ്. ഇതിനെക്കുറിച്ച് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ നമ്മളുടെ മുജാഹിദ് വാലിശ്ശേരി പറയുന്നത്, അന്ന് നിലനിന്ന വ്യവസ്ഥകളിൽ നിന്നെല്ലാം മാറി ധീരോധാരമായൊരു സമീപനം ഒരു ചെറുപ്പക്കാരൻ എടുക്കുകയായിരുന്നു ഇതുവഴി, ആര്, മുഹമ്മദ്. ഇനി അടുത്തത് താങ്കൾ ചോദിച്ചു സയ്യിദിന്റെ കാര്യമാണോ എന്ന്, അനുകൂടത്തോടെ ഊഹിച്ചാണ് പറയുന്ന ഒരു ധാരണ താഴെയിരിക്കുന്നവർക്ക് വേണ്ട, ഞാൻ ഖുറാനിൽ കിടക്കുന്ന അതേ പ്രതി ഉദ്ധരിക്കാം. അൽ അഹ്സാബ് പേജ് ആയത്ത് 37, അതായത് സൂറ 33:37, നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് തന്നെ നിർത്തുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നീ മനസ്സിൽ മറച്ചു വെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ നീ പേടിക്കാൻ അർഹതയുള്ളവൻ അല്ലാഹു ആകുന്നു. സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു. ഈ മനുഷ്യൻ എന്നോട് ചോദിക്കുന്നേ എവിടാ തെളിവ്, എവിടാ തെളിവെന്ന്. സ്നേഹിത, ഞാൻ കൈ നീട്ടിട്ടില്ല, നിങ്ങൾ പോയിട്ട് അങ്ങ് വായിച്ചോ. അപ്പോൾ താങ്കൾ ചോദിച്ചതിന് കൃത്യം മറുപടി ആയിരുന്നു. സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു. അവളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യ, തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു. ഇതൊക്കെ എന്തോ പ്രാകൃത ആശയം എൻ്റെ സുഹൃത്തെ. ഒരുത്തം വന്നൊരു സ്ത്രീയിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ കേസുകെട്ടെല്ലാം പിടിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനെ അവിടെ ഇരുത്തിയിരിക്കുകയാണോ? ഇതെന്നെ നമ്മുടെ മാലിന്യം തള്ളുന്ന ഡമ്പാണോ സുഹൃത്തെ ഈ മുഹമ്മദ് എന്ന് പറയുന്നത്? നിങ്ങൾ എന്ന് എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു വന്നത്? മറ്റെല്ലാം അന്യർ ഉപയോഗിച്ചതായിരുന്നു സാർ. തങ്ങളുടെ ദത്തുപുത്ര ഹലോ, പറയാം, ഞാൻ തിരിഞ്ഞു കഴിഞ്ഞ് സംസാരിച്ചാൽ മതി, അതല്ലേ എന്റെ മര്യാദ. ഞാൻ ഇപ്പൊ നിർത്തിക്കൊള്ളാം. ഇദ്ദേഹം തെളിവ് ചോദിച്ചുകൊണ്ട് തെളിവായി കൊടുക്കുന്നത്, തെളിവ് കൊടുക്കുമ്പോ കേറി വെട്ടിയിട്ട് കാര്യമില്ല. ഞാൻ സയ്യിദിന്റെ പേര് കൃത്യം ഇവിടെ ഉദ്ധരിച്ചു, കാരണം ഖുർആനിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഒന്നും കൊണ്ടൊന്നുമല്ല. നിങ്ങൾ ഇത് എന്ത് കേട്ടിട്ടാണ് സംസാരിക്കുന്നേ? സുഹൃത്ത് കേട്ടെ, അൽ അഹ്സാബ് അതായത് 33-ാമത്തെ സൂറ 37-ാമത്തെ വചനത്തിൽ പറയുന്ന കാര്യം അതേപോലെ വായിക്കുക. സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് വാരിയാക്കി തന്നു. തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത് അള്ളാഹുവിന്റെ ആജ്ഞ പ്രാവർത്തികമാക്കുകയാകുന്നു. ഇതൊക്കെ എന്താണെന്ന് നിങ്ങളൊന്ന് പറയൂ. ഇനിയും തെളിവ് തരണോ? ഞാൻ ഇനിയും തരാൻ തെളിവ്. പറഞ്ഞോളൂ താങ്കൾ.